പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടിയാണെന്നുള്ള ബോധം വേണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് നമ്മളെ സൃഷ്ടിച്ചതിന്റെ മർമ്മ പ്രധാനമായ ലക്ഷ്യം തന്നെ അവനെ ആരാധിക്കുക എന്നുള്ളതാണ്. മനുഷ്യ ജന്മ വർഗത്തെ എന്നെ ആരാധിക്കാൻ വേണ്ടി അല്ലാതെ ഞാൻ പഠിച്ചിട്ടില്ല എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിച്ചത് എന്നുള്ള പരമാർത്ഥം നമ്മൾ തിരിച്ചറിയാം. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിരിക്കുന്ന ജീവിത ഘട്ടങ്ങൾ അഞ്ചെണ്ണമാണ്. അതിൽ നമ്മളിപ്പോൾ നിലകൊള്ളുന്ന ഘട്ടം രണ്ടാമത്തെ ഘട്ടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. ഒന്നാമത്തെ ഘട്ടം നമ്മൾ ഇന്ന് കഴിഞ്ഞുപോയി, അത് ആലമുൽ അർവാഹാണ് എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലമുൽ അർവാഹ് ആത്മാക്കളുടെ ലോകം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. നമ്മൾ ഇന്നീ കാണുന്ന ശരീരഭാഷയില്ലാതെ, ഈ ബോഡി ഇല്ലാതെ, നമ്മുടെയൊക്കെ ആത്മാവിനെ മാത്രമായി അള്ളാഹുവിന്റെ തിരുഹദ്രത്തിൽ അവൻ ഒരുമിച്ച് കൂട്ടിയത്രേ. നമ്മുടെയൊക്കെ റൂഹുകളെ മാത്രമായി, ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല, കഴിഞ്ഞുപോയ സമൂഹത്തെയും വരാനിരിക്കുന്നതാകുന്ന ജനകോളികളുടെയും ആത്മാവിനെ മാത്രമായി. അതിൽ നിരീശ്വരവാദികളുണ്ട്, യുക്തിവാദികളുണ്ട്, വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്, എല്ലാവരുടെയും ആത്മാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദർബാറിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് ആ ആത്മാക്കളോടായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലർ കരാറുകൾ ചെയ്തു എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. بسم الله الرحمن الرحيم ألست بربكم قالوا بلى أنت ربنا وإلهنا നബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആലമുൽ അർവാഹ് എന്ന ഈ ലോകം അല്ലാഹു സർവർക്കും നൽകിയിട്ടുണ്ടത്രേ. മനുഷ്യ മാനവ ഇന്ന് നീ കാണുന്ന ഈ ലോകം ഇത് രണ്ടാമത്തെ ജീവിതമായ ഘട്ടമാണ്. ഒന്നാമത്തെ ഘട്ടം നിനക്ക് കഴിഞ്ഞു പോയി എന്ന് നബിയായ റസൂലുള്ളാഹി. ഒന്നാമത്തെ ഘട്ടം അത് ആത്മാക്കളുടെ ലോകമാണ്, ലോകമാണ്. ഇന്ന് ഈ കാണുന്ന ശരീരമില്ലാതെ, ഈ ബോഡിയില്ലാതെ മനുഷ്യരുടെ ആത്മാവിനെ മാത്രമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തിരുഹദ്രത്തിൽ ഒരുമിച്ചുകൊണ്ടേയത്രേ. നബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള സർവ സമുദായക്കാരെയും ആത്മാക്കളായി അല്ലാഹു കൊണ്ടുവരുവയാണ്. എന്നിട്ട് ആത്മാക്കളോടായി അല്ലാഹു ചോദിച്ചു അത്രേ, അലസ്തു റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ പരിപാലനയോ രക്ഷിതാവല്ലയോ. എല്ലാ ആത്മാക്കളും അന്നടങ്ങും സമ്മതിക്കുകയാണ്. എല്ലാ വിശ്വാസികളും അവിശ്വാസികളും മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാവരും അല്ലാഹുവിനോട് പറഞ്ഞു പറയേ, ശരിയാണ് അല്ലാഹ്, നീയാണ് ഞങ്ങളുടെ സർവാധിപതി അല്ലാ, നീയാണ് ഞങ്ങളുടെ പരിപാലകൻ അല്ലാ. എല്ലാം അല്ലാഹുവിന്റെ മുന്നിൽ സമ്മതിച്ച് കരാറ് ചെയ്തിട്ടാണ് നമ്മൾ ഈ രണ്ടാമത്തെ ലോകമാകുന്ന ആലമുദ്ദുനിയയിലേക്ക് കടന്നു വന്നത്, ഇഹലോകത്തിലേക്ക് വന്നത് എന്ന് സയ്യിദുന റസൂലുള്ളാഹി. അപ്പൊ ഒന്നാമത്തെ ഘട്ടം അതാണ്, ആലമുൽ അർവാഹ് ആത്മാക്കളുടെ ലോകം. അങ്ങനെ ഒരു ലോകം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു ജീവിതമാണ്, ആയിരക്കൊല്ലക്കണക്കിന് വർഷമാണ് അവിടെ ജീവിച്ചത് എന്ന് സയ്യിദുന റസൂലുള്ളാഹി. ആയിരക്കൊല്ലക്കണക്കിന് വർഷമായിരുന്നു ആലമുൽ അർവാഹിൽ ആത്മാക്കളുടെ ലോകത്ത് നമ്മുടെ ആയുസ് ഹബീബ് റസൂലുള്ളാഹി.
الله عليه وسلم الارواح جنود تجند دعا فما تعرف منها يأتلفا وما تناكر منها يختلفا رسول الله صلى الله عليه وسلم തന്നെ പറയുകയാണ് സഹാബാ സഹാബാ ആത്മാക്കളുടെ വ്യത്യസ്ത രൂപമാണ് ഭാവമാ വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടിയവർ അഥവാ ഒന്നാം ലോകമാകുന്ന ആത്മാവിന്റെ ലോകത്ത് വെച്ചുകൊണ്ട് കണ്ടുമുട്ടിയവർ രണ്ടാം കെട്ട് ജീവിതമാകുന്ന ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടുകയും സംവദിക്കുകയും ചെയ്യുമെന്ന് ആത്മാക്കളെ പരസ്പരം കണ്ടുമുട്ടാത്തവർ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് കണ്ടുമുട്ടുകയോ സംവദിക്കുകയോ ചെയ്യുകയില്ല എന്ന് ഹബീബ് അവിടെ വെച്ച് കണ്ടവർക്ക് രണ്ടാം ഘട്ട ജീവിതത്തിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടാൻ പറ്റും. ആ ഒന്നാം ഘട്ട ജീവിതത്തിൽ ആത്മാക്കൾ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടാത്തവർ ഈ ദുനിയാവിൽ ഒരിക്കലും കണ്ടുമുട്ടാൻ പോകുന്നില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി എന്നിനാ റസൂലുള്ള ഇങ്ങനെ പറയുന്നത്, അങ്ങനെ ഒരു ലോകമുണ്ട് എന്ന് നിന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഉറപ്പിച്ചേ പറ്റൂ. അവിശ്വസിച്ചാൽ കാഫിറാകും. അദൃശ്യ ലോകങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവനാണല്ലോ മുത്തഖി. അവനാണ് പരിചയപ്പെടുത്തിയത്. അദൃശ്യ ലോകങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവൻ അവനെ മുത്തഖിയാകും, അവനെ യഥാർത്ഥമാകും. അപ്പൊ അങ്ങനെ ഒരു ലോകമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞാൽ റസൂലുള്ള പറഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ച് നമ്മൾ ശങ്കിക്കേണ്ടതില്ല. നമുക്ക് ഓർമ്മയില്ലല്ലോ, നമുക്ക് ഓർമ്മയില്ലല്ലോ എന്ന് പറയണ്ട. ആത്മാക്കളുടെ ലോകമാണ്, ഈ ശരീരമില്ല. നമ്മുടെയൊക്കെ റൂഹുകളെ ആത്മാവിനെ മാത്രമായിട്ടാണ് അവിടെ വിശുദ്ധമായ അപ്പൊ അങ്ങനെ ഒരു ലോകം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞുകൂടുന്നത് ഉമ്മയുടെ ഗർഭാശയത്തോടെ ബൃഹത്തായ ലോകത്തേക്കുള്ള ജീവിത ഘട്ടങ്ങൾ മൊത്തത്തിൽ അതിൽ രണ്ടാമത്തെ ഘട്ടമാണ് ഇപ്പോഴുള്ളത്. ആലമുദ്ദുന്യ ഭൗതികമായ ഒന്നാം ഘട്ട ജീവിതത്തിൽ ആയുസ് പറഞ്ഞു കൊല്ലക്കണക്കിനാൽ ഇവിടെ വയസ്സ് എത്രയാ? എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് എന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി. ഇവിടെ ആയുസ് വളരെ കുറവാണ്, ഇവിടെ ആയുസ് വളരെ കുറവാണ്. കുറഞ്ഞ ആയുസ് ഇവിടെയുള്ളൂ, 60-ന്റെയും 70-ന്റെയും ഇടയിൽ എന്റെ ഉമ്മത്തിന്റെ ആയുസ്. ഈ ലോകം മുഴുവനും സൃഷ്ടിക്കപ്പെട്ടത് ആർക്ക് വേണ്ടി? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. തങ്ങൾക്ക് വേണ്ടിയാണ്. എന്നിട്ട് റസൂലുള്ള വഫാത്തായതോ 63-ാമത്തെ വയസ്സ്. മനസ്സിലാക്കണം നമ്മൾ. അപ്പൊ ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണ ദൗദരായ മുത്തരബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ 63-ാമത്തെ വയസ്സിൽ പോയെങ്കിൽ നമ്മൾ ഇന്ന് യാത്ര പറഞ്ഞെങ്കിൽ വഫാത്തായി എങ്കിൽ നമുക്ക് ഈ ലോകം ശാശ്വതമാകുമോ? ഒരിക്കലുമില്ല. മരിക്കുമെന്നുള്ള കാര്യത്തിൽ ആരും സംശയിക്കേണ്ടതില്ല. ഏത് സെക്കൻഡിലും എപ്പോഴും എവിടെ വെച്ചും നിന്നെ പിടികൂടാം. അസ്രായിൽ അലൈഹി സ്ലാമിന്റെ കരാള ഹസ്തങ്ങൾ നീ പിടിമുറുക്കും. അള്ളാഹു നല്ല ദിവസത്തിൽ, നല്ല സന്ദർഭത്തിൽ, നല്ല സമയത്ത്, നല്ല രീതിയിൽ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൂമി
സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് മരണം ഭരിക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുകയാണ്, ഈ ദുന്യാവാകുന്ന ഘട്ടം നിന്റെ ജീവിതങ്ങളിൽ വെച്ച് അഞ്ച് ഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും നിന്നും നിസ്സാരമായ ലോകമാണിത്. അദ്ദുന്യാ മസ്റഅത്തുല്ലാഹിറാ, ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ് ദുന്യാവ്. ഇവിടെ നീ സുഹൃതം ചെയ്യണേ, ഇവിടെ നീ നന്മകൾ ചെയ്യണേ. ഇവിടെയാണ് എല്ലാ പണിയെടുക്കേണ്ടത്. ഇനി ഒരു ഘട്ടമുണ്ട്, അടുത്ത ഘട്ടം, മൂന്നാം ഘട്ടം അതാണ്. ആലമുൽ ബർസഖ് സയ്യിദുന റസൂലുള്ളാഹി മൂന്നാം ഘട്ട ജീവിതം അതാണ്. ഖബർ ജീവിതമാണത്, ഭയാനകമാകുന്ന ജീവിതം. പറയുകയാണ്, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം അത് ഖബറാണ്. സാബാ, അത് ഖബറാണ്, ഖബറാണ്. ആരാണ് പറയുന്നത് സഹോദര? ആരാണ് പറയുന്നത് സഹോദരി? പഠിച്ചു വെക്കണേ. ഇസ്റാ മിഅ്റാജ് രാവിലെ കത്തിച്ചിരിക്കുന്ന നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് കാണിച്ചു കൊടുത്ത പ്രവാചകരാണ്. എന്താണ് ജിബ്രീലിനെ ഈ കാണുന്നത് എന്ന് റസൂലുള്ള ചോദിക്കുമ്പോ, ആ നരകകുണ്ടാരത്തിലേതാകുന്ന ഓരോരുത്തരുടെയും ശിക്ഷകളെ കുറിച്ച് വ്യക്തമായി ധാരണ അല്ലാഹു നൽകുകയാണ്. ജിബ്രീൽ അലൈഹി സലാമു പേര് ഹബീബായ റസൂലുള്ളാഹിക്ക് നൽകുകയാണ്. കത്തിച്ചിരിക്കുന്ന നരകകുണ്ടാരത്തിന്റെ ശിക്ഷകൾ കണ്ട പ്രവാചകനെ പറയുകയാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം മാറായിത്തുമല്ലറന ഖത്തോ ഇല്ലാ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം അത് ഖബറാണ്, ഖബറാണ്, ഖബറാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഖബറെന്ന് കേൾക്കുമ്പോൾ പേടിക്കാതിരിക്കരുത്. അതുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു മൂന്നാം ഖലീഫയായി കടന്നു വന്നവരല്ലയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാലിന്റെ സദസ്സിൽ ഖബർ കേൾക്കുമ്പോൾ കരയുകയാണ്, ഖബർ കാണുമ്പോൾ കരയുകയാണ്. കൂട്ടുകാര് ചോദിക്കുകയാണ്, എന്താണ് കരയാനുള്ള കാരണം? ഖബറിങ്ങനെ കാണുമ്പോൾ കരയുന്നത് എന്താണ്? ഖബറിന്ന് കേൾക്കുമ്പോൾ പൊട്ടിക്കരയുന്നത് എന്താ? ഇത്രയേറെ കരച്ചില് നരകത്തെ കുറിച്ച് പറയുമ്പോൾ നിന്നിൽ നിന്ന് ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ. പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിച്ചിരിക്കുന്ന സൂര്യനെ തനക്ക് മീതെ നിർത്തിക്കൊണ്ട് കത്തിയാള് നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് മഹ്ശറിൽ വിചാരണ ചെയ്യുന്ന ഘട്ടത്തിൽ മഹ്ശറിൽ ഞാൻ ഒറ്റയ്ക്കല്ല, ഈ ദുനിയാവിൽ നമസ്കരിച്ചവരെന്റെ കൂടെ ഉണ്ടാകും, ഈ ദുനിയാവിൽ നോമ്പ് പിടിച്ചവരുണ്ടാകും, ഈ ദുനിയാവിൽ സക്കാത്ത് കൊടുത്തവരുണ്ടാകും, ഈ ദുനിയാവിൽ ഹജ്ജ് ചെയ്തവരുണ്ടാകും, ഈ ദുനിയാവിൽ പാവങ്ങളുടെ കണ്ണീരപ്പിയവരുണ്ടാകും, ഈ ദുനിയാവിൽ നിരാളന്മർ കവലമ്മമായവരുണ്ടാകും, ഈ ദുനിയാവിൽ നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുത്തവരുണ്ടാകും, ഈ ദുനിയാവിൽ പാവപ്പെട്ടതാകുന്ന സഹോദര സഹോദരിമാരുടെ കണ്ണീരപ്പിയതാകുന്ന നുസ്രത്തുൽ അനാമിന്റെ പ്രവർത്തകരുണ്ടാകും. ഞാൻ സജ്ജനങ്ങളോടൊപ്പമാണ് മഹ്ശറിൽ നിൽക്കുക. സജ്ജനങ്ങളുണ്ട്, ദുഷിച്ചതായ ജനങ്ങളുമുണ്ട്. മഹ്ശറിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ ആളുകളുണ്ടാകും. അല്ലാഹുവിന്റെ അലങ്കനീയമായ വിധി പ്രകാരം ഈ പാവപ്പെട്ട ഉസ്മാനിനെ കത്തിച്ചിരിക്കുന്ന നരകകൊണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടാലും അവിടെയും എന്നോടൊപ്പം മോഷിച്ചതായ ആളുകളുണ്ട്. ഈ ദുനിയാവിൽ കള്ളു കുടിച്ചവരില്ലയോ? ഈ ദുനിയാവിൽ ഉച്ചരിച്ചവരില്ലയോ? ഈ ദുനിയാവിൽ സിഗരറ്റ് വലിച്ചവരില്ലയോ? ഈ ദുനിയാവിൽ കഞ്ചാവ് അടിച്ചുകൊണ്ട് നടന്നതായ ചെറുപ്പക്കാരിലെ യുവതികളില്ലയോ? ഈ ദുനിയാവിൽ മാതാപിതാക്കൾ വൃദ്ധസദനത്തിലേക്ക്
തള്ളിവിട്ടതായ ആളുകളില്ലയോ? ഇരിഞ്ഞാവിലെ സ്വന്തം മക്കൾ അമ്മത്തൊട്ടിലേക്ക് വലിച്ചെറിഞ്ഞതാകുന്ന മാതാപിതാക്കളില്ലയോ? പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ചവരില്ലയോ? കള്ളമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ചവരില്ലയോ? സ്വന്തം കുടുംബത്തെ പട്ടിണിക്കിട്ടവരില്ലയോ? ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളഞ്ഞപ്പോ ആ ഭാര്യയെ മറന്നുകൊണ്ട് മറ്റൊരു പെണ്ണുമായി ചെന്നാത്തം നൽകിയവരില്ലയോ? ഭർത്താവിനെ മറന്നുകൊണ്ട് മറ്റൊരു ചെറുപ്പക്കാരിയുമായി തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭർത്താവിനെ മറന്നിട്ട് മറ്റൊരു കാമകനുമായി രഹസ്യമായി വേഴ്ച നടത്തിയതായ സഹോദരിമാരില്ലയോ? ദുഷിച്ചതായ ആളുകൾ എന്റെ കൂടെ ശിക്ഷയിട്ട് വാങ്ങാനുണ്ടാകും. മഹ്ശറയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, അവിടെ വിചാരണയ്ക്ക് വേണ്ടി നല്ലവരുണ്ട്, അവിടെ വിചാരണയ്ക്ക് വേണ്ടി ചീത്ത ആളുകളുണ്ട്. എന്നാൽ ഈ പാവപ്പെട്ട ഉസ്മാനിന് ഇരുട്ടറയിലേക്ക് കബറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പോലും എന്റെ കൂടെ തുണിയുണ്ടാവൂല. ഞാൻ എന്റെ ജീവിതത്തിൽ നമസ്കരിച്ച നമസ്കാരങ്ങളല്ലാതെ, പിടിച്ചു വീട്ടിയ നോമ്പുകളല്ലാതെ, കൊടുത്തു വീട്ടിയ സക്കാത്തുകളല്ലാതെ, കാബയുടെ കണ്ണ് പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തതല്ലാതെ, എന്റെ ജീവിതത്തിൽ പാവങ്ങളുടെ കണ്ണീരൊപ്പിയതല്ലാതെ, നിരാനംബര കമലമായതല്ലാതെ, തീരിനു വേണ്ടി സഹായിച്ചതല്ലാതെ, ൂരിലുള്ളതാകുന്ന സഹോദരങ്ങൾ ഒരുമിച്ച് കൂട്ടിയതാകുന്ന ആ പരിശുദ്ധമായ മതവിജ്ഞാന സദസ്സിൽ ഞാൻ കൊടുത്തതാകുന്ന സദക്കയല്ലാതെ എന്റെ കബറ് എന്റെ കൂടെ ഒരാള് പോലും തുണവരൂല. ഒരു കൂട്ടുകാരൻ പോലും കടന്നു വരാത്ത സ്ഥലമാണ്, ഒരു മാതാപിതാവും സ്ഥലമാണ്, ഒരു സഹോദരനോ സഹോദരിയോ തുണയ്ക്ക് വരാത്തതാകുന്ന സ്ഥലമാണ് കബറ്. അതുകൊണ്ട് എനിക്ക് കബറ് കേൾക്കുമ്പോൾ പേടി കരയാനുള്ള കാരണം അതാണ് എന്ന് ഉസ്മാന് ബിനു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഏതൊരു മനുഷ്യനെ കൊണ്ടുപോയ കബറിലേക്ക് വെച്ചാലും ഉസ്മാന് ബിനു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ കബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ലോകത്തിന് മുഴുവനും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലയോ കബറിൽ കിടക്കുന്ന മനുഷ്യ, ഈ കബറിന്റെ ശിക്ഷയിൽ നിന്ന്, ഇതിന്റെ നെരുക്കത്തിൽ നിന്ന്, ഇതിന്റെ അദാബിൽ നിന്ന്, ഇതിന്റെ ചോദ്യോത്തരങ്ങളിൽ നിന്ന്, മുങ്കരണക്കീരന്റെ ചോദ്യോത്തരങ്ങളിൽ നിന്ന് റഹ്മാനെന്ന മലക്ക് വന്നുകൊണ്ട് നന്മത്തിന്മകളെ രേഖപ്പെടുത്താൻ പറയുമോ? തന്റെ ഉമനീർ വിരൽ മുക്കിക്കൊണ്ട് കഫമ്പുടയിലേക്ക് നന്മകൾ രേഖപ്പെടുത്താൻ നിനക്ക് സാധിച്ചുവെങ്കിൽ നീ പേടിക്കേണ്ടതില്ല. എല്ലാ വർണ്ണമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ശിക്ഷകളിൽ നിന്ന് നീ രക്ഷപ്പെട്ടവനാണ്. ഈ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, ഇതിന്റെ നെരുക്കത്തിൽ നിന്ന്, ഇതിന്റെ അദാബിൽ നിന്ന്, ഇതിന്റെ ബുദ്ധിമുട്ടിൽ നിന്ന്, ഇതിന്റെ ഇരുളിൽ നിന്ന്, ഇതിന്റെ ഭാഗത്തെ ബുദ്ധിമുട്ടുകളിൽ നിന്ന്, ഇതിലെ റോമാനെന്ന മലക്ക് വന്നുകൊണ്ട് നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ പറയുമ്പോ, ഓമനീര് വിരൽ മുക്കിക്കൊണ്ട് തിന്മകളാണ് നീ രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ മുങ്കരണക്കീരന്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ കഴിയാതെ എനിക്കറിയില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന രംഗമാണോ നിനക്കുള്ളത്? നിന്നെ കുറിച്ച് രക്ഷപ്പെട്ടവനാണെന്ന് പറയാൻ ഈ ഉസ്മാനിനെ കൊണ്ട് സാധിക്കൂല എന്ന് ഉസ്മാന് ബിനു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, റസൂല് പഠിപ്പിക്കുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം അത് ഖബറാണ്, ഖബറാണ്, ഖബറാണ് എന്ന് ഹബീബുനാ ശഫിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബർ എന്ന് പറയുന്നത് ചെറിയ ലോകമല്ല, ഇതടുത്ത ഘട്ടമാണ്. ഇനി വരാനിരിക്കുന്ന ലോകം അതാണ്, ആലമുൽ ബർസഖ്, മൂന്നാം ഘട്ട ജീവിതം. അള്ളാഹു ആ ജീവിതം സന്തോഷകരമാക്കും. അമീൻ പറഞ്ഞത് കൊണ്ടായില്ല, ജീവിതത്തിൽ അമൽ വേണം, ഇല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കുഴങ്ങും. അങ്ങനത്തെ ലോകമാണ്, അത് താണ്ടാതെ മഹ്ശർ എത്തൂല.
തങ്ങൾ പറയുകയാണ് അവിടെ നടുത്ത ഘട്ടം നാലാമത്തെ ഘട്ടമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി നാലാമത്തെ ഘട്ടം ഏത് മഹ്ശറാലോകം നാലാം ഘട്ടമാണ് മൊത്തത്തിൽ എത്ര ഘട്ടങ്ങളുണ്ട് എത്ര ഘട്ടം പറഞ്ഞു മൂന്നെണ്ണം പറഞ്ഞു ആത്മാക്കളുടെ ലോകം നമുക്ക് നഷ്ടപ്പെട്ടു പോയ ലോകമത കഴിഞ്ഞു പോയ ലോകമത നമുക്ക് നിലനിൽക്കുന്നതായ ലോകം ഇപ്പോൾ ഉള്ള ഈ ലോകമാണ് അല്ലേ നമ്മുടെ കൺമുന്നിലുള്ള ഈ ലോകം ആലമുദ്ദുന്യ ഇത് നശിക്കുന്ന ലോകമാണ് ഇവിടെ നമുക്ക് പോകാനുണ്ട് നമ്മൾ പ്രയാണം നടത്താനുള്ളതാണ് മൂന്നാം ഘട്ട ജീവിതത്തിലേക്ക് മരണത്തോടുകൂടി ആ ഘട്ടം വരെ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ സൂറന്ന കാഹളത്തിലുള്ള മൂന്നാമത്തൂത്തോടുകൂടി മഹ്ശറിലേക്ക് ജനങ്ങളെ തെളിക്കപ്പെടുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ മൊത്തത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന് മൂന്ന് ഊതലാണുള്ളത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഒന്ന് നഫഖത്തുൽ ഫസഅ് സർവ്വജനങ്ങളെയും പേടിപ്പിക്കാനുള്ള ഒരു ഊതാണ് സൂറന്ന തങ്ങളുടെക്കലേക്ക് ഒരു അറബിയായ ഗ്രാമീണനായ മനുഷ്യൻ വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ് പറഞ്ഞാൽ എന്താണ് റസൂലേ സൂറിനെ കുറിച്ചൊന്ന് പറയണേ റസൂലേ റസൂലുടനെ പറയുകയാണ് അത് പ്രകാശത്താലുള്ള കുഴലാണ് സ്വാഭാ പ്രകാശത്താലുള്ള കുഴലാണ് സ്വാഭാ കേവലം ഒരു ശംഖ് പോലെയുള്ളതാകുന്ന കുഴലിലൂടെയുള്ള ഊത്തായ സൂറിനെ കാണരുതേ അല്ലാഹു റസൂല് പറയുകയാണ് അത് പ്രകാശത്താലുള്ള കുഴലാണ് സ്വാഭാ വല്ലദീ നഫ്സി ബിയദിഹി വഅല മുദാഇറത്തിൽ ഖർ എന്റെ ആത്മാവേ ദുരതം ാണോ ആ പടച്ചറപ്പിനെ തന്നെയാണ് സത്യം വളമുദാഇറത്തിൽ ആ സൂര്യന്റെ വലിപ്പമുണ്ടല്ലോ അതിന്റെ വ്യാസമുണ്ടല്ലോ അതിന്റെ നീളമുണ്ടല്ലോ ആകാശങ്ങളുടെ മുകൾത്തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ പ്രവിശാലമാണ് പ്രവിശാലമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി ഒന്ന് ചിന്തിച്ചു ചിന്തിച്ചു നോക്കണേ 16,12,15,000 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് തീരുപ്പുന്ന സൂര്യൻ ശാസ്ത്രലോകം നിരീക്ഷണം നടത്തിയിട്ട് പറയുന്നു ഒന്നാം ലോകത്തിന്റെ താഴ്ഭാഗത്താണ് നിലകൊള്ളുന്നത് ഏഴാൻ ആകാശം വരെ എത്രയോ ഉയർച്ചയാണ് ഏഴാൻ ആകാശത്തിന്റെ മുകൾത്തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്നതായ ഒരു പ്രകാശത്തിന്റെ പ്രോജ്ജലമായ ഒരു ഒരു മനോഹരമായ ഒരു കുഴലാണ് സ്വാഭാവം നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആസങ്ങളെ പറയുകയാണ് ഈ സൂറന്ന കാഹളത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല മൂന്ന് ഊതലാണ് അല്ലാഹു നൽകുന്നത് ഒന്നാമത്തെ ഊത്തിലൂടെയാണ് സർവ്വജനങ്ങളെയും പേടിപ്പിക്കുക നടക്കാനിരിക്കുന്ന സംഭവങ്ങളാണ് പഠിക്കണ്ടേ ഊത്ത് പള്ളിയിൽ ഉസ്താദ് ഊതാണ് എന്നാ സംഭവം ഓർത്തിരിക്കണ്ട സൂറന്ന കാഹളത്തിന്റെ ഊത്ത് എല്ലാവരുടെയും കാതിലെത്തും എല്ലാവരുടെയും കാതിലെത്തും ഭീകരമായ ഊത്താണ് നഫ്ഖത്തുൽ ഫസഅ് സർവ്വജനങ്ങളെയും രണ്ടാമത്തെ ഊത്ത് നഫ്ഖത്തു സഇഖ് സർവരെയും മരിപ്പിക്കാൻ വേണ്ടിയുള്ള ഊത്താണ് അതൊക്കെ ഞാൻ പറഞ്ഞത് യൂട്യൂബിലുണ്ട് നിങ്ങൾ അത് കേൾക്കണം അപ്പൊ അതിലേക്കൊന്നും പോകാൻ നേരെയില്ല ഘട്ടങ്ങളെന്ന് പറഞ്ഞിട്ട് അല്ലാ വേഗം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാം അതിനാണ് നഫ്ഖത്തു സഇഖ് മരണത്തിന്റെ ഊത്താണ് നഫ്ഖത്തു സഇഖ് മൂന്നാമത്തേത് നഫ്ഖത്തുൽ ബഅ്ത് പുനർജീവനത്തിന്റെ ഊത്താണ്
പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുവയൻ സൂറന്ന കാഗളത്തിനോട് ഇസ്രാഫീൽ അലൈഹി സ്സലാമിന്റെ രണ്ടാം ഔത്തമോട് വരുവയാണ്. ഒന്നാമ തൂത്തിലൂടെ സർവജനങ്ങളെ പേടിച്ച് നിലകൊള്ളുവയാണ്. രണ്ടാമത്തൂത്ത് വരുമ്പോ 40 വർഷത്തിന് ശേഷമാണ് അടുത്ത ഊത്ത് അല്ലാഹു നൽകുക എന്ന് ഒന്നാമത്തെ ഊത്തിന്റെയും രണ്ടാമത്തെ ഊത്തിന്റെയും ഇടയിലുള്ള ദൈർഘ്യത റസൂലുള്ള പറയുകയാണ്, 40 വർഷമാണ്, 40 കൊല്ലമാണ്. 40 കൊല്ലത്തിന് ശേഷം വീണ്ടും ഇദാ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഗളം എടുത്തു വെച്ച് ഊതുവയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം ഊതുവയാണ്. ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ രണ്ടാമത്തെ ഊത്തോടുകൂടി ലോകത്തുള്ള സർവസൃഷ്ടികളെ മരിക്കുകയാണ്, മരണത്തിലേക്ക് വഴുതി വീഴുകയാണ്. എന്നാൽ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹു ജനാകുന്ന ചിലരൊഴികെ ബാക്കിയുള്ളവരെല്ലാം ആ ഊത്തിലൂടെ തന്നെ മരിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു ഉദ്ദേശിച്ച ചില ആളുകളൊഴികെ ബാക്കിയുള്ളവരൊക്കെ ആ ഊത്തിലൂടെ മരിക്കും. അതാരൊക്കെയാണ്? അതാ ഞാൻ പറഞ്ഞത്, അതൊക്കെ വിശദീകരിക്കാൻ നിന്നാ നേരെ ഒരുപാട് പോകും. നമ്മുടെ അടുത്ത വിഷയത്തിലേക്ക് വരാം. എനിക്ക് ഇപ്പൊ മഹേശ്വരം എന്ന് പറയണം, അതിനാണ് ഞാൻ ഇപ്പൊ കൊണ്ടുവരുന്നത്. ആരൊക്കെ? പ്പെട്ട ജിബിരീലാണ് അലൈഹിസ്സലാം, മീകായിലാണ്, ഇസ്രാഫീലാണ്, അസ്റായിലാണ് അലൈഹിമുസ്സലാം, അല്ലാഹുവിന്റെ അർശിനെ വഹിക്കുന്ന മലക്കുകളാണ്. മറ്റൊരു രിവായത്തിൽ കാണുന്നു, അർവാഹു ശുഹദാക്കളുടെ ആത്മാക്കളാണ്. ഇങ്ങനെ ഈ മഹത്തുക്കൾ ഒഴിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ, ഇസ്രാഫീൽ, അസ്റായിൽ, പ്രബല അഭിപ്രായം ഈ നാല് മലക്കുകളാണ്. ഇവരൊഴികെ ബാക്കിയുള്ളവരൊക്കെ ആ ഊത്തിലൂടെ തന്നെ മരിക്കുക. രണ്ടാമത്തെ ഊത്തിലൂടെ ലോകത്തിലുള്ള എല്ലാവരും മരിക്കും, എല്ലാ ആളുകളും മരിക്കും, എല്ലാവരും മരിക്കും. അന്ന് കാലഘട്ടം വളരെ മോശമായിരിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി, കാലഘട്ടം വളരെ മലീമസമായിരിക്കും, വളരെ മോശമായ കാലഘട്ടമാണ്. പറയുകയാണ്, ഈ ലോകം അവസാനിക്കില്ല സാബ, ഈ ലോകം അവസാനിക്കുകയില്ല സാബ, ഇല്ല അലാ ശറാരിൽ ഖൽഖ്, സൃഷ്ടികൾ ഏറ്റവും മോശപ്പെട്ട ജനങ്ങളുടെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ശരിയല്ലേ? ശരിയല്ലേ? നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചാൽ പള്ളിയിലേക്ക് പോകുന്നവർ കുറവാണ്, നേരത്തെ പോകുന്നവർ കുറവാണ്, അഥവാ പോയാൽ തന്നെ വേഗം തീരണമെന്ന് ഖതീബ് ഉസ്താദിനോട് നിർബന്ധം ചെലുത്തുന്ന ആളുകൾ കൂടുതലാണ്. തറാവി നമസ്കരിക്കാൻ തന്നെ സൂറത്തുൽ ഫീൽ മുതൽ താഴോട്ട് ഓതുന്നതാകുന്ന ഖതീബിനെ നോക്കി നമസ്കരിക്കാൻ പോകുന്ന ശീലമുള്ള ആളുകളാണ്. അത് തന്നെ വളരെ സ്പീഡിൽ ഓതുന്ന ഖതീബുണ്ട് എങ്കിൽ അദ്ദേഹത്തിനൊരു കുലിക്ക് സർബത്ത് കൊടുത്തിട്ടാണെങ്കിലും അവിടെ പോയി നമസ്കരിക്കാൻ തയ്യാറെടുക്കുന്ന ആളുകളാണ്. താഴോട്ട് ഓതിയാ പോരാ, നല്ല സ്പീഡിൽ ഓതുകയാണെങ്കിൽ അതിന് ഒരു കുഴിമന്തി ഗോൾഡനിലോട്ട് കുഴിമന്തി വാങ്ങിച്ചു തരാം. ലഹദി കുഴിമന്തി പോരെ എന്ന് പറഞ്ഞ് കുഴിമന്തി വാങ്ങിച്ചു കൊടുക്കും. പെട്ടെന്ന് നിസ്കരിച്ച് തീർത്താ മതി. ദുന്യാവിനോടുള്ള പ്രതിബദ്ധത, മനുഷ്യൻ അങ്ങനെയായി പോയി. മനുഷ്യ മോമിനായ മനുഷ്യന്റെ കാര്യമാണ് ഈ പറയുന്നത്. അവസാന കാലഘട്ടം എത്തുമ്പോ ഏറ്റവും മോശപ്പെട്ട ജനങ്ങളാണ് ഉണ്ടാവുക.
കിട്ടാതെ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി എന്ന് പറയുന്ന ഒരാളെങ്കിലും ഈ ഭൂമുഖത്തുണ്ടായിരിക്കെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബുന ഷഫിയുന റസൂലുള്ളാഹി അല്ലാഹ് എന്ന് പറയുന്ന ഒരുത്തനെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഈ ലോകം അവസാനിക്കൂല. അല്ലാഹ് എന്ന് ഉറക്കം പറഞ്ഞു അല്ലാഹ് അബ്ദുല്ലാഹി മുഹി പതിവാക്കിയിരുന്ന അവിടുത്തെ അധികാരിൽ പെട്ടതല്ലേ റാത്തീവിൽ നമ്മൾ ചൊല്ലി പഠിച്ചിട്ടില്ലേ അവസാനമായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചൊല്ലുന്നു അല്ലാഹു അല്ലാഹു ഉറക്കെ ഒന്ന് ചൊല്ലണേ അല്ലാഹു അല്ലാഹു അല്ലാഹു. കാരണം ഈ ലോകത്തിന്റെ നിലനിൽപ്പ് അല്ലാഹ് എന്ന നാമത്തിലാണ്. ഇത് തിരിച്ചറിയണേ, ഇത് തിരിച്ചറിയാതെ ഒരു മുഅ്മിനും പോകാൻ പാടില്ല. അതുകൊണ്ടല്ലേ ഈ ലോകത്ത് എന്നെന്നും നിലനിൽക്കുന്നതായ ഒരേ ഒരു കലിമത്ത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഈ നാമം എന്ന് നിലയ്ക്കുന്നോ, ഈ നാമം എന്ന് അസ്തമിക്കുന്നോ, അത് ഈ ലോകത്തിന്റെ അവസാനമാണ് എന്ന് ഹബീബുന ഷഫിയുന റസൂലുള്ളാഹി ഈ ലോകം അസ്തമിക്കുന്ന സമയം അതാണ്. സൃഷ്ടികളിലേക്കൊന്ന് നോക്കണേ. വീണ്ടും ഇഷ്ടംപോലുണ്ട് قال رسول الله صلى الله عليه وسلم حبيب رسول الله صلى الله عليه وسلم തങ്ങളെ പറയുവയാണ് لا تقوم الساعة حتى أتى رجل امرأته وأقصى أبا وأدنى صديقا. അവൾ ഭർത്താവിനെ മര്യാദ പഠിപ്പിക്കുകയാണ്. ഭർത്താവായ പാവപ്പെട്ട സഹോദരനത് കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ്. എന്ത് വസ്ത്രം ധരിച്ചാലും പ്രശ്നമല്ല എന്ന നിലയ്ക്ക് മിണ്ടാതിരിക്കുകയാണ്. നമസ്കരിക്കാൻ വേണ്ടി പറയുമ്പോ ശുദ്ധിയുള്ള പെണ്ണ് പറയുകയാണ് എനിക്ക് അശുദ്ധിയാണ്. പാവപ്പെട്ട ഭർത്താവ് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നമസ്കാരത്തിന് മടിവെക്കുന്ന ഭാര്യയെ നിസ്കരിപ്പിക്കാൻ ശ്രദ്ധിക്കുന്നില്ല. ദീനിനു വേണ്ടി സദസ്സിലേക്ക് ക്ഷണിക്കുമ്പോ എനിക്ക് തലവേദനയാണ്, കൈവേദനയാണ്, കാലുവേദനയാണെന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ അകത്തരങ്ങളിൽ കഴിഞ്ഞു കൂടുന്നവരെ, വീടിന്റെ സദസ്സിനേക്ക് പോകാതിരിക്കുന്നവരെ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പ്രേമം വെക്കാത്തവരെ, ആ ഭർത്താവിനോട് ഇഷ്ടം വെക്കാത്തവരെ, വീടിന്റെ സദസ്സിലേക്ക് പോകാതെ സിനിമാ ടിക്ക് ഡാൻസിന് വേണ്ടി പോകുന്നവരെ, അത് കേൾക്കാനും അതിനുവേണ്ടി സമയങ്ങൾ ചെലവഴിക്കുന്നവരെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. സ്വന്തം ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് അടിമപ്പെടുന്നതായ കാലഘട്ടം കടന്നു വന്നാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ് എന്ന് ഹബീബുന ഷഫിഉന റസൂലുള്ളാഹി. ശരിയല്ലേ, ശരിയല്ലേ. ഇന്ന് എത്രയോ മുസ്ലിം സഹോദരിമാരാണ് ടിക്ടോക്കിന്റെ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഭർത്താക്കന്മാരില്ലാത്തവരല്ല, നാലും അഞ്ചും പ്രസവിച്ചതായ ഉമ്മയാണ്, 50 കഴിഞ്ഞ സഹോദരിയാണ്, ഭർത്താവ് ഭാര്യയ്ക്ക് അടിമപ്പെടുകയാണ്. അങ്ങനത്തെ പെണ്ണുങ്ങളുടെ നമ്മുടെ പറയുന്ന പോലെ വരച്ച വരെ ദീനിയായ ഒരു വിഷയത്തിലും മുൻപന്തിയിലില്ല. അതിന് വരച്ച വരെ നിർത്തുകയാണെങ്കിൽ രാവിലെ സുബൈക്ക് ഭർത്താവ് വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല, അദ്ദേഹത്തിന്റെ മുഖത്ത് അല്പം വെള്ളം തളിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. റഹിമല്ലാഹു ഇംറഅത ഖാമത ഫില്ലൈൽ വഅയ്ഖലത അഹ്ലഹ ഫഇൻ അബ നല്ലഹത ഫി നല്ലഹത ഫി വജ്ഹിഹൽ മാ അവൾക്ക് അള്ളാഹു കാരുണ്യം ചൊരിയട്ടെ എന്ന് സയ്യിദുന റസൂലുള്ളാഹി
അങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്, അങ്ങനെയുള്ള ഭാര്യമാരുണ്ട്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അങ്ങനെയൊന്നുമില്ല, രാവിലെ സുബഹിക്ക് അലാറം വെക്കണമെന്ന് പറഞ്ഞ് എഴുന്നേക്ക് ബാങ്കുളിക്ക് സമയൊന്നും ആയില്ല, ലഞ്ചിലൂടെ കടച്ചിലൂടെ പിന്നെ റാഹത്തിൽ കൂടെ കിടന്നു പിന്നെ ഒരു ഏഴുമണിയാകുമ്പോൾ കൂടെ കയറി കടക്ക റാഹത്തായിട്ട് എന്ത് തെറ്റുണ്ടോ അതിനെല്ലാം പരിപൂർണമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്നു. പറയുകയാണ് حتى أطاع الرجل امرأته وأقصى أباه സ്വന്തം മാതാപിതാക്കളെ അകറ്റുന്ന മക്കളുണ്ടാകും അത്രേ. അവസാന കാലഘട്ടം കടന്നു വരുമ്പോ മാതാപിതാക്കളെ അകറ്റുന്ന മക്കളുണ്ടാകുകയാണ്, പിതാവിനെ അകറ്റുന്ന മക്കളുണ്ടാവുകയാണ്. ശരിയല്ലേ, മാതാപിതാക്കളോട് കാര്യങ്ങൾ തുറന്നു പറയാത്ത മക്കളായി ഇന്നത്തെ സമൂഹം മാറിയില്ലയോ? 10-15 വർഷത്തോളം 18 വർഷത്തോളം അവർക്ക് ഭക്ഷണം നൽകിയതായ, വസ്ത്രം കൊടുത്തതായ, അവരുടെ കാര്യങ്ങൾ മുഴുവനും പരിപൂർണമായി പരിഗണിച്ച മാതാവിനെയും പിതാവിനെയും തള്ളിപ്പറന്നുകൊണ്ട് കാമകനോടൊപ്പം ഇറങ്ങിപ്പോകാൻ ഇന്നത്തെ മുസ്ലിം സഹോദരിമാര് തയ്യാറായില്ലയോ? അപ്പയും തള്ളി പറയാ, ഇന്നലെ കണ്ട ഒരു കാമകനോടൊപ്പം ഇറങ്ങിപ്പോകാൻ റെഡിയാകും അല്ലെ? കോടതിയിൽ വെച്ചൊക്കെ ചില സ്ത്രീകൾ പറയുന്നത് കേട്ട തുലിയുരിഞ്ഞു പുലിയുരിഞ്ഞു. വക്കീൽ ഉൾപ്പെടെ എടുത്ത് ചോദിക്കും, ഈ പാവപ്പെട്ട മാതാപിതാക്കളുടെ മുഖത്തേക്കൊന്ന് നോക്കി എങ്ങനെ പോകാൻ തോന്നും? ഈ അടുത്തുകൊണ്ട് എത്രയോ വീഡിയോകൾ, എത്രയോ ഫേസ്ബുക്കിൽ ആളുകൾ ലൈവ് ചെയ്തതിനെ അറുതുമില്ല. എല്ലാം മുസ്ലിം സഹോദരിമാരാണ്. നല്ല ദീനുള്ള കുടുംബത്തിൽപ്പെട്ടവൾ ഒളിച്ചോടാൻ റെഡിയായി നിൽക്കാണ്. അപ്പയും ഉമ്മയും കൊടുത്ത സ്നേഹം അവൾ അറിയുന്നില്ല, അറിയുന്നില്ല. അതിന് പകരം നൽകാൻ അവൾ നിൽക്കുന്നുമില്ല. മാതാപിതാക്കളെ അകറ്റുകയാണ്, അകറ്റുകയാണ്. വീട്ടിൽ വന്നിരിക്കുന്നു കൂട്ടുകാരോടൊപ്പം, കൂട്ടുകാർ വന്നിട്ട് അവന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന വാപ്പയെ ഒന്ന് പരിചയപ്പെടുത്താൻ മക്കള് തയ്യാറാകുന്നില്ല. കാരണം അവന്റെ സ്റ്റാറ്റസിന് യോജിച്ച വാപ്പയല്ല, പാവപ്പെട്ട കർഷകനെ അവന്റെ മുന്നിൽ ഒരു മൊയന്താണ്. കൂട്ടുകാരുടെ മുന്നിൽ വെറുതെ പരിചയപ്പെടുത്താൻ നിൽക്കുന്നില്ല. ഒരു സാധാ സീതാ ഒരു മനുഷ്യനാണ്, മീൻ കച്ചവടക്കാരനാണ്, അല്ലെ കൂലിപ്പണിക്കാരനാണ്, കർഷകനാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ തയ്യാറാകുന്നില്ല. ഇവൻ എഞ്ചിനീയറാണ്, ഡോക്ടറാണ്. ഇവൻ എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ എങ്ങനെ കിട്ടിയത്? ഇതെല്ലാം ഈ പാവപ്പെട്ട മനുഷ്യന്റെ അധ്വാനത്തിലൂടെയാണെന്ന് തിരിച്ചറിയുന്നില്ല. മക്കള് മാതാപിതാക്കളെ വെറുക്കുന്ന കാലഘട്ടം, അവരെ അകറ്റി നിർത്തി പാപ്പായും ഉമ്മയും പുറത്തോട്ട് വിടും. അതെ, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ക്രിക്കറ്റ് കളിയാനുണ്ട്. ഇത് വെസ്റ്റ് ഇൻഡീസ് ആയിട്ടുള്ള കളിയാ ഇന്ത്യയുടെ. അല്ലോട്ട് ഇറങ്ങി കേട്ടോ, എന്നിട്ട് ചായ ഇട്ട് തന്നാ മതി എന്ന് പാപ്പായോട് ഉമ്മയോടും പറയാം. ചായ കുടിച്ചോണ്ടാകത്തിരിക്കുന്ന കുത്തിയിരിക്കുക. പാപ്പായും ഉമ്മയും വീട്ടിൽ നിന്ന് പുറത്ത് ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ വേണം, ഇവിടെ വരകാൻ പോകാൻ പോകാം. ഇതാണ് ലോകം, ഇങ്ങനെ വരും എന്ന് സയ്യിദുന നബി പറഞ്ഞത് എത്തിയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മതി. എത്തിയിട്ടുണ്ടോ? എത്തിയിട്ടുണ്ടെന്ന് അഭിപ്രായം ഉള്ളവർ കൈവർത്തിക്കാം. നോക്കട്ടെ, എന്നെയും പറഞ്ഞു ഇപ്പൊ പ്രതീക്ഷ നേരം വിളിക്കുമ്പോ തീരുവല്ല. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചെറുക്കട്ടെ. അടയാളങ്ങളൊക്കെ റസൂലുള്ള പറഞ്ഞ എല്ലാ ലോകാവസാനത്തിന്റെ ചെറിയ അടയാളങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. ലോകാവസാനത്തിന് ചെറുതുമുണ്ട് വലുതുമുണ്ട് അടയാളങ്ങൾ. അലാമത്തുൽ സുഗ്റ, അലാമത്തുൽ കുബ്റ, വലിയ അടയാളങ്ങൾ, ചെറിയ അടയാളങ്ങൾ. ചെറിയ അടയാളങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ട്, ഇനി വലുത് വരാൻ കാത്തിരിക്കുകയാണ് നമ്മൾ. മഹദി റളിയല്ലാഹു അൻഹു വരവ് പോലെ ഈസാ നബി അലൈഹിസ്സലാം ഡമസ്കസിൽ വെള്ളമിനാരത്തിൽ രണ്ട് മലക്കിന്റെ ചിറകിഴിലായിട്ടുള്ള കടന്നു വരവ് പോലെ ദജ്ജാലിനെ അദ്ദേഹം ബാബുലുദ്ദ് എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് വധിക്കല് പോലെ, യജൂജ് മജൂജിന്റെ രംഗപ്രവേശനം പോലെ, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമിന്റെ വഫാത്ത് പോലെ, അദ്ദേഹത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബ്റി ശരീഫിന്റെ ചാരത്ത് കൊണ്ടുവന്ന് നടക്കുന്നത് പോലെ, ഇതൊക്കെ ഇനി വരാനിരിക്കുന്ന വലിയ സംഭവങ്ങളാണ്. ഒക്കെ വരാനുണ്ട്, ഇനി ഇതൊക്കെ നടക്കാനുണ്ട്. എന്നിട്ടേ ലോകം അവസാനിക്കുള്ളൂ. പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാതാപിതാക്കളെ അകറ്റി നിർത്തിയിട്ട് സ്വന്തം മക്കളെ കൂട്ടുകാരെ ചേർക്കുകയാണ്, കൂട്ടുകാരെ അടിപ്പിക്കുകയാണ്, കൂട്ടുകാരുമായെല്ലാം തുറന്നു പറയുന്ന ലോകം, സ്വന്തം കൂട്ടുകാരികളോടെല്ലാം തുറന്നു പറയുന്ന ലോകം. ഭർത്താവുമായി നടന്നതായ കാമകേളികൾ പോലും ചില സ്ത്രീകൾ തുറന്നു പറയും കൂട്ടുകാരികളോട്. ഒരിക്കലും പറയാൻ പാടില്ല. ചില പുരുഷന്മാരും പറയും ഇന്നലെ നടന്നത് ഇങ്ങനെയാണ്, ഇന്നലെ നടന്നത് അങ്ങനെയാണ്. ഒരിക്കലും പറയാൻ പാടില്ല. അത്ര രഹസ്യങ്ങൾ സൂക്ഷിക്കാതെ ആ രഹസ്യം പോലും പരസ്യമായി വെളിപ്പെടുത്തുന്നവർ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.
അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ധാരാളം ആളുകളുണ്ട് അങ്ങനെ, ധാരാളം ആളുകൾ അറിയുന്നില്ല, അവരുമായിട്ടുള്ള കണക്ഷനിൽ കൂട്ടുബന്ധമല്ലേ, അവനും ഇങ്ങോട്ട് പറയലുണ്ട് പിന്നെ തിരിച്ചങ്ങോട്ട് പറയുന്നില്ല. എന്താ അങ്ങനെയാണ് ചിന്തിക്കുക? ഒരിക്കലും പാടില്ല, ഇതൊക്കെ പാപങ്ങളിൽ പെട്ടതാണ്. തെറ്റുകളിൽ ചില പാപങ്ങളുണ്ട്, മനുഷ്യരുടെ പാപങ്ങളിൽപ്പെട്ട ചില പാപങ്ങളാണ്, പൊറുക്കാത്ത തെറ്റിൽപ്പെട്ടതാണ്. ഇന്നലെ നടന്നതായ കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി നടന്ന ബന്ധത്തിന്റെ കാര്യങ്ങൾ, ഭർത്താവുമായി നടന്ന കാമകേളികൾ ലോകത്തോട് വിളിച്ചു പറയാൻ തുനിയുന്നവരെ പാടില്ല, പാടില്ല. ഏറ്റവും വലിയ പാതകമാണ്, അല്ലാഹു പുറത്തു തരാത്ത പാപമാണ് എന്ന് ഇങ്ങനെ ഒരു കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല, ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബുന ശഫിയുന റസൂലുള്ളാഹി. ഇങ്ങനെ ഒരു കാലഘട്ടം കാണുന്നെന്നാ പറഞ്ഞേ റസൂൽ എന്ന് പറഞ്ഞില്ല. അവസാന കാലഘട്ടം എത്തുമ്പോ ശത്രുക്കൾ ഒന്നായിട്ട് മുസ്ലിമുകൾക്ക് നേരെ തിരിയും. ഇപ്പൊ പൗരത്വ ഭേദഗതി ബില്ലിന്റെ വിഷയത്തിൽ ഏതെങ്കിലും ഇവിടെ പള്ളിയിലച്ചന്മാരോ ആരെങ്കിലും ഇവിടെ കൊല്ലം പറഞ്ഞിട്ടുണ്ടോ? മാർപ്പാപ്പമാരെ കൊണ്ടല്ലോ കൊല്ലം പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടില്ല, നാളെ പറഞ്ഞേക്കാം. സിനിമാ നടന്മാർ പറയുന്നില്ലേ 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 എന്ന് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞ് 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 പോകുന്ന രണ്ടുപേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ളവർ ഇപ്പോഴും അനങ്ങാതിരിക്കുക. അവരുടെ സിനിമ കാണാൻ ഇപ്പോഴും ഈ പൗരത്വ ബില്ല് ഭേദഗതിയുടെ വിഷയം ഇവിടെ നടക്കുമ്പോഴും മുസ്ലിം ചെറുപ്പക്കാര് പോയി തിയേറ്ററിൽ പോയി ക്യൂ നിൽക്കുക. മനസ്സിലാക്കണം, മനസ്സിലാക്കണം, മനസ്സിലാക്കണം. എവിടെയാണ് ലോകം എത്തിപ്പോയത്? എല്ലാ ആളുകളും എല്ലാ ആളുകളും തിരിയുന്ന ഒരു ഘട്ടം വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അൽഹംദുലില്ലാ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, മതമൈത്രിക്ക് കേളികെട്ട നാടാണ്. ധാരാളം ഇതര സമുദായത്തിലെ സഹോദരങ്ങൾ വസ്ത്രം കൊണ്ടാണ് തിരിച്ചറിയുക എന്നുള്ള നരേന്ദ്ര പ്രസ്താവന മാനിച്ചിട്ട് വസ്ത്രം തന്നെ മാറ്റി പർദ്ദ ധരിച്ചതാകുന്ന മുസ്ലിം സഹോദരിമാരുണ്ട്. മുസ്ലിം സഹോദരിമാരെ പോലെ നിലകൊള്ളുന്ന അമുസ്ലിം സഹോദരിമാരുണ്ട്. വസ്ത്രത്തിലാണ് തിരിച്ചറിയാന്ന് പറഞ്ഞപ്പോ പിന്നെ വസ്ത്രം മാറ്റിയിട്ട് അവരുടെ വസ്ത്രങ്ങളൊക്കെ മാറ്റിയിട്ട് മിടിയും ചോപ്പും ചുരിദാറൊക്കെ മാറ്റിയിട്ട് വസ്ത്രം മാറ്റിയ സഹോദരിമാരുണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിമുകളോട് ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ട് മതം മാറുകയല്ല, ഐക്യം പ്രഖ്യാപിക്കുകയാണ് വസ്ത്രധാരണ. മാത്രമല്ല പലരും ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും അല്ലാതെയും ഒക്കെ ചാനലുകളൊക്കെ ചർച്ചയിൽ വളരെ സജീവമായി തന്നെ ഈ വിഷയത്തെ, ഇത് ജനാധിപത്യ രാജ്യത്തിന് എതിരാണ്, ഇത് ഫാസിസമാണ് എന്ന് വ്യക്തമായ രീതിയിൽ ജനങ്ങൾക്ക് തിരിച്ചറിവ് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്തിരിക്കുകയും NRC യും CAB യും ഇത് പാടില്ലാത്തതാണ്, ഇത് രാജ്യത്ത് നിലനിൽക്കാൻ പാടില്ലാത്തതാണ്. ആസാമിലെ ജന 19 ലക്ഷത്തോളം ആളുകൾക്ക് അവർക്ക് നാടിലെ പൗരത്വം ഇല്ലാതായി പോയത് കണ്ടില്ലേ എന്നൊക്കെ ചൂണ്ടിക്കൊണ്ട് ഇപ്പോഴും ചൂടേറിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക, ഒരേ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ റസൂൽ എന്ന് പറഞ്ഞു അവസാന കാലഘട്ടമാകുമ്പോ അവിശ്വാസികളുടെ ഹൃദയം ലോകത്തോട് റസൂലുള്ള വിവരിക്കുക, അവരുടെയൊക്കെ മനസ്സിന്റെ അകത്തലങ്ങളിൽ മുസ്ലിമീങ്ങളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്നുള്ള ചിന്തയുണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു ഭാഗത്ത് മുസ്ലിം സഹോദരങ്ങൾ ഇവിടെ വേണമെന്ന് അവകാശപ്പെടുന്നതായ ഒരു ഭൂരിപക്ഷം മുസ്ലിം സഹോദരങ്ങളുണ്ടെങ്കിലും മറ്റൊരു ഭാഗത്ത് നിൽക്കുന്ന ഫാസിസത്തിന്റെ അങ്ങേ തലക്കിലുള്ള ആളുകൾ ഇപ്പോഴും ഫേസ്ബുക്കും വാട്സാപ്പും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത് അതിശക്തമായ രീതിയിൽ എതിർക്കാനാണ്. ഇവർ എത്രയും പെട്ടെന്ന് പോയിച്ചാൽ മതി, ലുലുമോൾ എനിക്ക് കിട്ടുമല്ലോ, അതിന്റെ മാനേജർ ഞാനാകല്ലോ എന്നൊക്കെ പറയുന്ന കൗമുകൾ ഇതിനിടയിൽ എല്ലാവരും ഓടിക്കാവല്ലോ, എല്ലാവരുടെയും സ്വത്ത് കണ്ടെത്താവല്ലോ, അതിനുവേണ്ടിയൊക്കെ നിൽക്കുന്ന ആളുകൾ ഇപ്പോഴും ഇതിനിടയിൽ നമ്മൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം. ഈ ലോകം ഇതൊക്കെ എന്ത് പറഞ്ഞോ അത് നടക്കാത്തത് ഇവിടെ ഒന്നുമില്ല സഹോദരങ്ങളെ, മനസ്സിലാക്കണം. നിങ്ങളുടെ ഈമാനം ഉറക്കട്ടെ, ഈ സമയത്ത് ഈമാനാണ് ഉറക്കേണ്ടത്. കാരണം നിബിധങ്ങൾ പഠിപ്പിച്ചതൊക്കെ വന്നു, വ്യഭിചാരം അധികരിക്കും, കണ്ണുകൂടി അധികരിക്കും, അറിവില്ലാത്തവർ ഈ ലോകത്ത് അധികരിക്കും. ഒരു ആലിം എന്ത് പറയുന്നു എന്നതിലേക്ക് നോക്കിയിട്ടല്ല, കാദിയാർ ഒരു മസല പറഞ്ഞാൽ അതിനപ്പുറത്തെ മസല പള്ളിയുടെ മുറ്റത്തിരുന്നു കൊണ്ട് കുരയ്ക്കുന്നതായ സമൂഹമാണ് മുസ്ലിം സമുദായത്തിലധികം.
പറഞ്ഞ അതങ്ങനെ പറഞ്ഞ ശരിയായില്ല, ഉസേരി ഇങ്ങനെ പറഞ്ഞ ശരിയായില്ല എന്ന് അതിന് ഉടക്ക് ന്യായം പറയുന്ന കൂട്ടരാണ് 99%. അസലേക്ക് അനുയോജ്യമായിട്ട് അമൽ ചെയ്യാൻ വേണ്ടി നിൽക്കല്ല, അതിനെതിരെ ശബ്ദിക്കാൻ വേണ്ടി ഉസേരി ഹൽക്കിന് പിടിക്കാൻ വേണ്ടി നിൽക്കുന്ന കൗമാണ് കൂടുതലാണ്. എന്താ കാര്യം? യഖ്സുറുൽ ജഹ്ലു, വിവരക്കേട് അധികരിക്കുമെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അത് അവനെ കുറിച്ചാണ് അവർ തിരിച്ചറിയുന്നില്ല. പറയുകയാണ്, അവസാന കാലഘട്ടം വരുമ്പോ ലോകത്തുള്ളതാകുന്ന സർവ്വ അവിശ്വാസികളും മുഅ്മിനീങ്ങളുടെ നേരെ തിരിയുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി ഭക്ഷണ തളികയാകുന്ന മനോഹരമായ തളികയ്ക്ക് ചുറ്റും വിശന്ന് വരഞ്ഞതായ ആളുകൾ അവരുടെ കരങ്ങൾ അതിനുള്ളിലേക്ക് നീട്ടുന്നത് പോലെ ആ തളിക്കുള്ളിൽ നല്ല ഭക്ഷണമുണ്ട്. ആ തളിക്കുള്ളിലേക്ക് എല്ലാം ചുറ്റും നിൽക്കുന്നവർ വിശന്ന് നിൽക്കാൻ അവരെല്ലാവരും അതിലേക്ക് കൈ നീട്ടുന്നത് പോലെ ചുറ്റും നിന്നുകൊണ്ട് നിങ്ങൾ ആക്രമിക്കുന്നവര് ലോകം വരുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി ഞങ്ങൾ ആളുകൾ കുറവായത് കൊണ്ടാണോ, എണ്ണം കുറവായത് കൊണ്ടാണോ അങ്ങനെ സംഭവിക്കും റസൂലേ? നിങ്ങൾ അന്ന് എണ്ണത്ത് കൂടുതലാണ് കൂടുതലാണ്. ഇന്ത്യ എന്ന രാജ്യത്ത് തന്നെ 25 കോടിയോളം മുസ്ലിമീങ്ങളുണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ എണ്ണത്തിൽ വർണ്ണമാണ് വർണ്ണമാണ്. പക്ഷേ വലാക്കിന് പറയുകയാണ്, മലവെള്ളപ്പാച്ചിലൂടെ കടന്നു വരുന്ന ചണ്ടികളെ ഒഴുക്കിലൂടെ കടന്നു വരുന്നതായ മോശപ്പെട്ട വേസ്റ്റുകളെ പോലെയാണ് നിങ്ങളെന്ന് കാണപ്പെടുക. കാരണം നിങ്ങളുടെ ഹൃദയം തരിയുണ്ടാവുകയില്ല, നിങ്ങളുടെ ജീവിതത്തിൽ അമലുണ്ടാവുകയില്ല. അള്ളാഹു റസൂൽ പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട മുഅ്മിനീ, ഇറാഖിലുള്ള ഓരോ സഹോദര സഹോദരിമാരും മലപ്പുറം ജില്ലയിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരും പഠിച്ചു പാഠമാണ് പാഠമാണ്. വലയൻസി അന്നല്ലാഹു ഫീ സുദൂരി അദൂവികുമൽ മഹാബത്തമിങ്കും, നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ നിന്ന് അവിശ്വാസികൾക്ക് നിങ്ങളോടുള്ള ഭയപ്പാട് അള്ളാഹു എടുത്തു കളയുമേ, അള്ളാഹു എടുക്കും. െ നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു വഹിനിനെ നിക്ഷേപിക്കും. അത്രേ കാലോ സഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, വമൽ വഹിനു യാ റസൂലല്ലാ, എന്താണ് വഹനെന്ന് പറഞ്ഞാൽ ഒന്ന് വിശദീകരിക്കണേ റസൂലേ, ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണേ റസൂലേ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തലങ്ങൾ വഹന നൽകുമെന്ന് അവിടെ ഞങ്ങളോട് പറഞ്ഞു. അവിശ്വാസികളുടെ ഹൃദയത്തിൽ ഒരു തരിമ്പ് പോലും മുഅ്മിനീങ്ങളോട് ഭയപ്പാടില്ലാതെ വരുമേ, മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ വഹന അല്ലാഹു നൽകുമേ. സഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, വമൽ വഹനു യാ റസൂലല്ലാ, വഹനെന്ന് പറഞ്ഞാൽ എന്താണ് റസൂലേ? അല്ലാഹു
റസൂല് പറയുകയാണ്, രണ്ട് കാര്യങ്ങളാണ്, രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തത് ഹുബ്ബു ദുനിയാ, ദുനിയാവിനോടുള്ള പ്രേമമാണ്, ദുനിയാവിനോടുള്ള താല്പര്യമാണ്. അതിന്റെ പേരിലല്ലേ അയൽവാസികളുമായി വഴക്കടിക്കുന്നത്, അരച്ചാണ് വഴിയുടെ വിഷയത്തിൽ വഴക്കടിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി, വർഷങ്ങളായി, കൊല്ലങ്ങളായി എത്രയോ പേരെ ഈ കൊലപാതകപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദുനിയാവൊന്ന് കൈപ്പറ്റുന്നതിന്റെ പേരിൽ എത്രയോ വർഷങ്ങളായി പ്രവാസ ദ്വീപ് നയിക്കുന്നുണ്ട്. ഈ ദുനിയാവൊന്ന് കൈപ്പടിയിൽ ഒതുക്കുന്നതിന്റെ പേരിൽ എത്രയോ വർഷങ്ങളായി ദുനിയാവിൽ അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ച് ജീവിക്കാൻ വേണ്ടി നീ അധ്വാനിക്കുന്നുണ്ട്. എന്തിന്റെ പേരിൽ ഈ ദുനിയാവൊന്ന് നിന്റെ കൈകളിലേക്ക് വരണം? എനിക്ക് ഈ ദുനിയാവ് ശാശ്വതമാണെന്നുള്ള ചിന്തയാണ്. എത്രയോ വസ്ത്രങ്ങളാണ് സഹോദരി നീ വധിക്കുന്നത്, എന്നിട്ടും ഭർത്താവിനോട് പറയുകയാണ് എനിക്കടുത്ത കല്യാണത്തിന് പുതുവസ്ത്രം വേണം, എന്നിട്ടും ഭർത്താവിനെ നിർബന്ധിക്കുകയാണ് എനിക്കടുത്ത പ്രോഗ്രാമിന് പോകുമ്പോൾ മാന്യമായ വസ്ത്രം വേണം. എത്രയോ വസ്ത്രങ്ങൾ നിന്റെ കൈകളിലുണ്ട്, എത്ര തൂർത്താണ്, എത്രയോ ഭക്ഷണങ്ങൾ വീട്ടിലുണ്ട്, എന്നിട്ടും നീ ആവശ്യത്തിലേറെ ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ആവശ്യത്തിലേറെ ഭർത്താവിനെ നിർബന്ധിക്കുകയാണ്. പാവപ്പെട്ട ഭർത്താവ് പ്രവാസ ലോകത്ത് അറബിയുടെ ചാട്ടമാറടിയുണ്ട്, മരുഭൂമിയിലെ നിനക്ക് വേണ്ടി പൊരുവേലത്ത് വേണ്ടി അന്നം തേടുകയാണ്. ഈ ദുനിയാവ് പെട്ടിപ്പിടിക്കാനുള്ള തിരക്കിലാണ്, തിരക്കിലാണ്. ദുനിയാവിനോടുള്ള സ്നേഹമാണ്, സ്നേഹമാണ്, തീർന്നില്ല, തീർന്നില്ല. മരണത്തോടുള്ള വിരക്തിയാണ്, മരിക്കാൻ ആർക്കും തന്നെ ഇഷ്ടമല്ല. ഒരൊറ്റ മോമിന് മരിക്കാൻ ഇഷ്ടമല്ലാത്ത കാലഘട്ടം കടന്നു വരുമത്രേ. ഒരൊറ്റ മോമിന് മരിക്കാൻ ഇഷ്ടമല്ല. അടുത്ത സെക്കൻഡിൽ മരിക്കണേ എന്ന് ചോദിച്ചാൽ ഭയപ്പാടാണ്, ഭയപ്പാടാണ്. നിന്റെ ആത്മാവിനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപകൾ ഹൃദ്യഖാനയ്ക്ക് കൊടുക്കാൻ അവനടിയാണ്, അറബി കോളേജിന് കൊടുക്കാൻ അടിയാണ്, എന്ത് ദീനി സ്ഥാപനങ്ങൾക്കും കൊടുക്കാൻ അടിയാ. അവന്റെ ആയുസ്സൊന്ന് നീട്ടിക്കിട്ടാൻ വേണ്ടി കൊതിക്കുകയാണ് മനുഷ്യൻ. അവന് സക്കറാത്തിന്റെ ഹാലിൽ നിലകൊണ്ടാൽ പോലും ജീവിതത്തിലേക്കൊന്ന് തിരിച്ചു വരണേ. എനിക്ക് മരിക്കണ്ട, എനിക്ക് മരിക്കണ്ട എന്ന ചിന്തയാണ്. ഒരാൾക്ക് മാരകമാകുന്ന ക്യാൻസർ ബാധിച്ചിട്ട് അവൻ മരണാശയിൽ കടക്കുകയാണെങ്കിൽ പോലും അവസാന ശ്വാസം വരെ അവൻ വിളിച്ചു പറയും, എന്നെ ഒന്ന് രക്ഷിക്കണേ, എനിക്കൊന്ന് തിരിച്ചു വരണം. രക്തം ചർദിക്കുന്ന മനുഷ്യനാണ്, ഭീകരമായ നിലയിലാണ്, ഡോക്ടർമാർ എഴുതി തള്ളിയ നിലയിലാണ്. എന്നാലും അവന്റെ ചിന്ത, എനിക്കെങ്ങനെയെങ്കിലും ദുനിയാവിനേക്കൊന്ന് തിരിച്ചു, എനിക്ക് മരിക്കണ്ട, മരിക്കണ്ട. മരണത്തോടുള്ള വെറുപ്പാണ് മനുഷ്യര്. ഈ രണ്ട് കാര്യങ്ങളാണ് വഹുര എന്ന് ഹബീബുന ശഫിയുന റസൂലുള്ളാഹി. ഈ രണ്ട് കാര്യങ്ങളാണ് വഹുര എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുമേ. അങ്ങനത്തെ ഒരു കാലഘട്ടം വന്നാൽ ലോകത്തുള്ള സർവ അവിശ്വാസികളുടെ ഹൃദയത്തിലും മുഅ്മിനീങ്ങളെ നിങ്ങളോടുള്ളതാകുന്ന ഭയപ്പാട് എടുത്തു മാറ്റി അവർ മുഴുവനും നിങ്ങളുടെ നേരെ തിരിയും കാലഘട്ടം കടന്നു വരുമേ എന്ന് ഹബീബുന ശഫിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശരിയല്ലേ? ശരിയല്ലേ? ഈ രണ്ട് കാര്യങ്ങൾ ആരാണ് ഇല്ലാത്തത്? മനസ്സിൽ ദുനിയാവിനോടുള്ള ഭ്രമം ഇല്ലാത്തവരുണ്ടോ? മരണത്തോടുള്ളതാകുന്ന വെറുപ്പ് ഇല്ലാത്തവരുണ്ടോ? എനിക്കിപ്പോ മരിച്ചാ കൊള്ളാം എന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഒരാളും ഇല്ല. എല്ലാവർക്കും എങ്ങനെയെങ്കിലും ജീവിക്കണം, ഇവിടെ കുറെ നാള് ജീവിക്കണം, ജീവിക്കണം, കുറെ കാലം എനിക്ക് ഇവിടെ ജീവിക്കണം എന്നുള്ള ചിന്തയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ദുനിയാവിനോട് അമിതമായ ഭ്രമം, ഇത് മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കെ വലിയ ബന്ധത്തുണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇത് മാറ്റണം, ഇത് മാറ്റിയാലേ രക്ഷപ്പെടുള്ളൂ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളിൽ ചേർക്കട്ടെ. ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതന തല്ലഖു ദുനിയ വഖാഫുൽ ഫിതന നല്ല ഫീഹാ ഫലമ്മാ അലിമൂ അന്നഹാ ലൈസത് ലിഹയ്യൻ വതന. മുൻഗാമികളാകുന്ന സമുന്നതരാകുന്ന ആളുകൾ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ് പോയവരില്ലയോ? അല്ലാഹുവിന്റെ അമ്പിയാക്കളില്ലയോ? ഔലിയാക്കളില്ലയോ? മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിനെ പോലെ, ഇമാമുൻ നബവി റളിയല്ലാഹുവിനെ പോലെ, ഇബ്നു ഹദറുൽ അസ്ഖലാനി റളിയല്ലാഹുവിനെ പോലെ, ഇബ്നു ഹദറുൽ ഹൈതമി റളിയല്ലാഹുവിനെ പോലെ, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുവിനെ പോലെ, സയ്യിദ് അവലിയിൽ മംബറമി തങ്ങളെ പോലെ, ഉമർ ഖാദിയിൽ ബിലങ്കൂത്തി അവരുകളെ പോലെ, എത്രയോ മഹാരന്മാർ നമുക്ക് മുമ്പേ നടന്നു
നീങ്ങിയവരാണ്. അവരെല്ലാവരും ബുദ്ധിയുള്ളവരായിരുന്നവർ ചിന്തിച്ചു, അല്ലാ ഈ ദുനിയാവ് 60 or 70 വയസ്സ് മാത്രമുള്ള ലോകമാണ്, ഇത് ശാശ്വതമല്ല, അനശ്വരവും അനന്തവുമായ ലോകത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കേണ്ടത്, അത് 5-ാം ഘട്ടമായ സ്വർഗമാണ്, ആ സ്വർഗത്തിലേക്കാണ് എനിക്ക് പോകേണ്ടത്, അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് ഞാൻ നടത്തേണ്ടത്. അവർ ഈ ദുന്യാവിനെ വിടുതൽ ചെയ്ത് ഒഴിവാക്കിയിട്ട് അവർ മാന്യമായ ജീവിതം നയിക്കുകയാണ്, ഉള്ളതുകൊണ്ട് സംതൃപ്തിയടഞ്ഞ ജീവിതം നയിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളെ പഠിക്കണേ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, പാവപ്പെട്ട മിസ്കീനായി എന്നെ മഹ്ശറിൽ നീ ഒരു മിസ്കീന്മാരുടെ ഇടയിലേക്ക് എന്നെ നീ ചേർക്കണേ അല്ലാ. ആരാണ് ദുആരക്കുന്ന സഹോദര? അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനക കൊട്ടാരമായി തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ എന്ന മലാക വന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ് ലോകത്തിന് മുഴുവനും മാതൃക കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറയുമയാ, اللهم احيني مسكينا وامتني مسكينا واحشرني في زمرة المساكين. എന്നെ മിസ്കീനായി ജീവിപ്പിക്കണേ അല്ല, മിസ്കീനായി തന്നെ മരിപ്പിക്കണേ, മിസ്കീന്മാരോടൊപ്പം എന്നെ ഒരുമിച്ച് കൂട്ടണേ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ, ദരിദ്രനല്ല, ഫക്കീറല്ല. ഫക്കീറും മിസ്കീനും രണ്ടും രണ്ടാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ അന്നത്തെ ആവശ്യം, അടുത്ത നേരം കഴിക്കാനുള്ള ഫുഡ് പോലും കയ്യിലില്ലാത്ത, വളരെ പ്രയാസപ്പെട്ട് നിൽക്കുക, അങ്ങനത്തെ ആള്, പൂർണ്ണമായ പട്ടിണി, അങ്ങനത്തെ ദാരിദ്ര്യത്തെ തൊട്ടും ഞങ്ങളെ നീ കാക്കണേ അല്ലാ, എന്നെ നീ കാക്കണേ അല്ലാണ്ടത് കാവൽ തേടണം. മറ്റേതെന്താ? എനിക്ക് ഉള്ളത് അടുത്ത ദിവസം അടുത്ത നേരം കഴിയാനുള്ളത് ഉള്ളത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. നാളേക്ക് വേണ്ടിയുള്ള ഒരു സൂക്ഷിപ്പ് സ്വത്തൊന്നുമില്ല, ബാങ്ക് ബാലൻസ് ഒന്നുമില്ല, അന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അങ്ങനത്തെ ഒരു രീതിയാണ് ഉള്ളതെങ്കിൽ അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഇതിലുള്ളതാകെ 95% അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ല, ഇതങ്ങനെ പോവാണ്. ശരിയല്ലേ? 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 ഉള്ളവരെന്ന് കൈവർത്തിക്ക നോക്കട്ടെ. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. ഉറക്കാമി പറയും, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇതിനെ കൈവക്കിച്ചറിയാം, ഫക്കീറല്ല എന്ന് മനസ്സിലായി. ഇനി പിരിവയ്ക്കുമ്പോ തരാല്ലോ. അതിനാൽ മറ്റേ ലിസ്റ്റിൽ നിന്ന് ഒഴിവായി, കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. ഫക്കീറായിട്ട് ആരും ഇല്ലല്ലോ, ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ അടുത്ത നേരം കഴിക്കാനൊന്നും ഇല്ല, തീരെ പട്ടിണിയായി. ഇന്നിപ്പോ കഴിക്കാതെയാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം പട്ടിണിയായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. ഇതൊരു സുഭിക്ഷണയാണ്, പടച്ചറബ് നമുക്ക് നൽകിയ സുഭിക്ഷണയാണ്. ഈ സുഭിക്ഷത നീണ്ടു നിൽക്കണമെങ്കിൽ നീ പാവങ്ങളുടെ കണ്ണീരപ്പുന്നവനാകണം, നിരാലംബര കവലംബമാകുന്നവനാകണം. റസൂലുള്ള പറയുകയാണ്, ആദം സന്തതികൾ വെറുക്കുന്നത് രണ്ടേ രണ്ട് കാര്യമാണ്. ആദം മക്കള് വെറുക്കുക രണ്ട് കാര്യമാണ്. ഏതൊക്കെയാണ്? പറഞ്ഞത് തന്നെയാണ് പറയുകയാണ്. രണ്ട് കാര്യങ്ങൾ വെറുക്കുന്നവരാണ്. ഒന്നാമത്തത് അൽ മൗത്ത്, മരണമാണ്, മരണമാണ്.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്നാൽ യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണേ, വൽ മൗതു ഖൈറുൻ മിനൽ ഫിത്ന. ഈ ദുനിയാവിൽ ഫിത്നയോടെയുള്ള ജീവിതത്തേക്കാൾ പാപങ്ങളുടെ കണ്ണീരപ്പാതെ നിരാലംബര കവലമ്മമാകാതെ നിരാശരേർക്ക് ആശ്രയത്വം കൊടുക്കാതെ പണത്തിന്റെ പളവളപ്പിൽ ദുനിയാവിൽ വിരാജിക്കുന്നതിനേക്കാൾ നിനക്ക് ഏറ്റവും നല്ലത് വൽ മൗതു ഖൈറുൻ മിനൽ ഫിത്ന. നാശത്തിലൂടെയുള്ള ജീവിതത്തേക്കാൾ ഈ ദുനിയാവിൽ സമ്പത്ത് കൊണ്ട് സിനിമ കണ്ട് നടക്കുന്നതിനേക്കാൾ, സമ്പത്ത് കൊണ്ട് മോശമാക്കപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് നടക്കുന്നതിനേക്കാൾ, സമ്പത്ത് കൊണ്ട് നെറ്റ് റീചാർജ് ചെയ്തിട്ട് പാതിരാത്ര സമയത്ത് കാമുകനുമായി കാമുകയുമായി രഹസ്യമായ ചാറ്റിംഗ് നടത്തുന്നതിനേക്കാൾ, ഈ മോശമായ രീതിയിൽ നിന്റെ കണ്ണുകളെ കൊണ്ടുപോകുന്നതിനേക്കാൾ, നിന്റെ കാതുകളെ കൊണ്ടുപോകുന്നതിനേക്കാൾ, വൽ മൗതു ഖൈറുൻ മിനൽ ഫിത്ന. മരണമാണേ മരണമാണേ നിനക്ക് ഏറ്റവും അഭികാമ്യം. ഈ ദുനിയാവിൽ നീ ജീവിച്ചിരിക്കൽ നല്ലതല്ല, നിന്നെ സമ്പത്ത് കൊണ്ട് മോശമായ രീതിയിലാണ് നീ പോകുന്നതെങ്കിലെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി അല്ലാഹു റസൂൽ പറയുകയാണ്, ഒന്നാമത്തത് മരണമാണ് ആദം സന്തതികൾ വെറുക്കുന്നതെങ്കിൽ, രണ്ടാമത്തത് റസൂൽ എന്ന് പറയുകയാണ് വഖില്ലത്തുൽ മാൽ, സമ്പത്ത് കുറയലാണ് കുറയലാണ്. രാവിലെ പ്രഭാതത്തിൽ കട തുറന്നു വെച്ച മനുഷ്യനാണ് വൈകുന്നേരം വരെ കടയിലേക്ക് കസ്റ്റമർ വരുന്നില്ല എങ്കിൽ അവന്റെ മനസ്സിന്റെ കത്തലങ്ങൾ വിഷമമാണ്, ദുഃഖമാണ്. വർഷമഞ്ചായി പ്രവാസ ലോകത്ത് പോയിട്ട് ഇതുവരെ ഒരു ഹൈറായ വീടൊപ്പിക്കാൻ പറ്റാത്തവനാണ്, ഒരു മാന്യമായ രീതിയിൽ തൊഴിൽ ഉറപ്പിക്കാൻ പറ്റാത്തവനാണ്. അവന്റെ മനസ്സിൽ ഭീതിയാണ്, വിഷമമാണ്, ദുഃഖമാണ്. വർഷങ്ങളായി ഗൾഫിൽ കച്ചവടം ചെയ്യുകയാണ്, കച്ചവടം തകരാറിലാണ്. വർഷങ്ങളായി അറബിക്ക് കീഴിൽ പണിയെടുക്കുകയാണ്, ശമ്പളം കിട്ടാത്ത ജോലിയാണ്, അല്ലെങ്കിൽ ശമ്പളം കുറയ്ക്കുന്ന അവസ്ഥയാണ്. വഖില്ലത്തുൽ മാൽ, സമ്പത്ത് കുറയുക എന്നുള്ളത് ആദം സന്തതികൾക്ക് വെറുപ്പുള്ള രണ്ടാമത്തെ കാര്യമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ശരിയല്ലേ? നബി പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഒന്ന് മരണത്തെ വെറുപ്പ്, മറ്റൊന്ന് സമ്പത്ത് കുറയുക. നമ്മളിപ്പോ ഇന്ന് എല്ലാ ദിവസവും ഡെയിലി 1000 രൂപ വരുമാനം ഉള്ളവൻ അന്നത്തെ ദിവസം ഒരു ദിവസം 900 ആയി പോയി, അല്ലെങ്കിൽ ഒരു 50 രൂപ കുറഞ്ഞു പോയി, 950 അവന്റെ മനസ്സിൽ വിഷമായി. ഒരു ടെൻഷൻ, ഒരു നീരസം, കാര്യമൊന്നുമില്ല, അടുത്ത ദിവസം കിട്ടും, എന്നാലും അവന്റെ മനസ്സിൽ ഒരു ടെൻഷൻ ഉണ്ട്. ഇങ്ങനെയാണ് സമ്പത്ത് കുറയുക, വലിയ വിഷയമാണ്, വലിയ വിഷയമാണ്. എന്നാൽ പഠിച്ചു വെക്കണേ, വിചാരണയ്ക്ക് എളുപ്പമാണ്, വിചാരണ എളുപ്പമാകുമേ, ഹിസാബ് എളുപ്പമാകുമേ സമ്പത്ത് കുറയൽ കൊണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി. 16,15,15,000 km അകലെ നിൽക്കുന്ന സൂര്യനെ തലയ്ക്ക് മീരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വിചാരണ നടത്തും അത്രേ. അതാണ് നാലാമത്തെ ഘട്ടം മഹ്ശറ. കത്തിച്ചലിക്കുന്ന നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തും, അതാണ് മഹ്ശറ. നരകത്തെ കൊണ്ടുവരും മുന്നിൽ. അതൊക്കെ പറഞ്ഞത് യൂട്യൂബറുണ്ട്, നിങ്ങൾ അത് കേൾക്കണം. നരകത്തെ കൊണ്ടുവരും, കത്തിയാളുന്ന നരകം, നരകം പറയാൻ ബാക്കി വെച്ച് എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ പറഞ്ഞ വിഷയമുണ്ട്. ഈ പറഞ്ഞത് നരകത്തെ കുറിച്ച് മാത്രം കേൾക്കണം, നന്നാവാൻ ഉപകരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ധാരാളം ആളുകൾ അത് കേറിയിട്ട് കേട്ടിട്ട് മാറിയ ആളുകളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ജീവിതത്തിൽ ധാരാളം സുഗ്രതം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നരകം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. നബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വലൗ ജുമിയാ ഹദബു ദുനിയാ കുല്ലഹാ ലകാനൽ ജുസ്ഉൽ വാഹിദു മിന ജസാഇ ജഹന്നമ. അല്ലാഹു റസൂല പറയുകയാണ്, സഹാബ ലോകത്തുള്ള സർവവൃക്ഷലതാദികളും സർവസസ്യലതാദികളും ഒരുമിച്ചിട്ട് കൊണ്ട് വെട്ടിമുറിച്ച് മരക്കഷ്ണങ്ങളാക്കി അതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവന്ന് അതിട്ട് മുഴുവനും കത്തിച്ചാലും, മലപ്പുറം ജില്ലയിലെ മാത്രമല്ല നിലമ്പൂര് കാടിലുള്ള വൃക്ഷലതാദികൾ മാത്രമല്ല ഈ കേരളം എന്ന സംസ്ഥാനത്തിലെ വൃക്ഷലതാദികൾ മാത്രമല്ല ഇന്ത്യ എന്ന ജനാധിപത്യ രാഷ്ട്രത്തിലെ വൃക്ഷലതാദികൾ മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികളും സസ്യലതാദികളും മുഴുവനും ഒരുമിച്ചിട്ട് കൊണ്ട് കത്തിച്ചാലും നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് 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 എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം 100-ൽ ഒരു ഭാഗം മാത്രമാണ് അതാവുക. ലോകത്തുള്ള മുഴുവൻ മരങ്ങളും മുറിച്ചിട്ടുകൊണ്ട് കത്തിച്ചാലും അതിന്റെ ആഴമൊന്ന് ചിന്തിക്കണേ, അതിന്റെ ഭാഗമൊന്ന് ചിന്തിക്കണേ. എല്ലാ കാടും എല്ലാ നാട്ടിലൊക്കെ മുഴുവൻ പറിച്ചെടുത്തിട്ട് എല്ലായിട്ട് വെട്ടി കത്തിക്കുക. എന്നാൽ നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് 100-ൽ ഒരംശം മാത്രമേ അതായിട്ടുള്ളൂ, ബാക്കി 99 നിങ്ങൾ നരകത്തെ കാണാനുണ്ടെന്ന് സയ്യിദുന റസൂലുള്ളാഹി. ഒറ്റ ഹദീസ് മതി ബുദ്ധിയുള്ളവര് ചിന്തിക്കാൻ. നിങ്ങൾ മനസ്സിലാക്കി, രണ്ട് വിറകുകൊണ്ട് വെച്ച് കത്തിച്ചിട്ട് അതിന്റെ മേളിക്ക് എത്തിയിട്ട് ഡിസ്കോ ഒളിപ്പിക്കും, രാഹത്താന്ന്. അതുകൂടി ഇങ്ങോട്ട് വന്നാലേ വിചാരണ തുടങ്ങുള്ളൂ. മഹ്ശർ കൂടി, മഹ്ശറിലേക്ക് ആ നരകം കൂടി എത്താതെ വിചാരണ തുടങ്ങൂലേ എന്ന് ഹബീബായ റസൂലുള്ളാഹി ചെന്നുകൊണ്ട് പറയുകയാണ് ഈ നരകവുമായി കടന്നു വരാൻ അല്ലാഹു ഇതാ നിന്നോട് കൽപ്പിച്ചിരിക്കുകയാണ്. കത്തിച്ചിരിക്കുന്ന നരകം 3000 വർഷമാണ് സിദ്ധിച്ചതത്രേ. 3000 വർഷം നിരന്തരമായി കത്തിച്ചതാകുന്ന നരകമാണ്. 1000 വർഷം രാവും പകലും കത്തിച്ചപ്പോൾ തന്നെ അതിന്റെ നിറം മാറുകയാണ്, ചുവന്ന് തുടുക്കുകയാണ്. വീണ്ടും 1000 കൊല്ലം കൂടി കത്തിക്കുകയാണ്. 2000 വർഷം നിരന്തരമായി കത്തിക്കുകയാണ്, അതിന്റെ നിറം വെളുപ്പായി മാറുകയാണ്. വീണ്ടും 1000 കൊല്ലം കൂടി അല്ലാഹു കത്തിക്കുകയാണ്. വെളുത്ത നിറത്ത് നരകം വീണ്ടും ഇതാ രൂപം മാറി കറുത്തു പോയത്രേ. വഹിയ ഇരുൾമുറ്റിയതാണ് നരകം സാബ, കറുകറുത്ത നരകമാണ് സാബ. നരകത്തിന്റെ താഴ്ഭാഗം ഈയമാണ്. നരകത്തിന്റെ മുകൾ ഭാഗം ചമ്പാണ്. നരകത്തിന്റെ ചുറ്റുഭാഗം മുഴുവനും ഗന്ധകമാണ് സാബ. ആര് കണ്ടാലും പേടിക്കുന്ന നരകം, ആര് കണ്ടാലും ഭയപ്പെടുന്ന നരകം. ആ നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല വിളിച്ചുകൊണ്ടുവരാ നരകത്തേക്കാക്കുന്ന മലക്കിനോട് പറയുകയാണ്, ജിബ്രീൽ അലൈഹി സലാം ചോദിക്കുകയാണ്, അയ്യോ യൗമിൻ ഹാദാ. ജിബ്രീലിനോട് മാലിക് അലൈഹി സലാമിന്റെ ചോദ്യമാണ്, ജിബ്രീലേ ഇതേത് ദിവസമാണ്? ജിബ്രീൽ അലൈഹി സലാം പറയുകയാണ്, ഹാദാ യൗമുൽ ഖിയാമ യൗമുൽ ഹസറതി വൻ നദാമ യൗമുൽ ഹസറതി വൻ നദാമ. ഇത് ദുഃഖത്തിന്റെ നാളാണ്, ഇത് വിരഹത്തിന്റെ നാളാണ്, ഇത് പ്രയാസത്തിന്റെ നാളാണ്, ഇത് അമൽ ചെയ്യാത്തവന് ബുദ്ധിമുട്ടുന്ന നാളാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വർത്തമാനം കേട്ടുകൊണ്ട് മാലിക് അലൈഹിസ്സലാം വീണ്ടും ചോദിക്കുകയാണ്, അഹ്ലറല്ലാഹുൽ ഖലായിക കുല്ലിയും എല്ലാ സൃഷ്ടികളെയും അല്ലാഹു മഹ്ശറിൽ എത്തിച്ചിട്ടുണ്ടോ? മാലിക് അലൈഹിസ്സലാമിന്റെ ചോദ്യത്തിന് മറുപടിയായി ജിബ്രീൽ പറയുമത്രേ, നഅമ്മഹും വാഖിഫൂന ബൈന യദൈൽ ജബ്ബാർ. അല്ലാഹുവിന്റെ മുന്നിൽ സർവരും നമ്മൾ ശിരസ്കരായി തലകുനിച്ചുകൊണ്ട് കുല്ല ഉമ്മത്തിൻ ജാസിയാ, എല്ലാ മനുഷ്യരും മുട്ടിൽ കെട്ടിക്കൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. മാലിക് അലൈഹിസ്സലാം വീണ്ടും ചോദിക്കുകയാണ്, ഐന മുഹമ്മദുൻ വ ദുരിയ്യതുഹു, എവിടെ മുത്തു നബി, എവിടെ അവിടുത്തെ സമുദായം, എവിടെ അവിടുത്തെ സമുദായം, എവിടെ? വഹുമുല്ലാഹു ഫാഉൽ മുദ്നിബൂൻ, അവർ ബലഹീനരല്ലയോ, അവർ പാപികളല്ലയോ. കൈഫ യസ്തതിയോ ഇദാ ഖർബതു ഇലൈഹിം നാറ ജഹന്നമ. ജിബ്രീലേ ജിബ്രീലേ, ഞാൻ ഈ നരകവുമായി മഹ്ശറയിലേക്ക് വന്നാൽ വിചാരണയ്ക്ക് വേണ്ടി മഹ്ശറയെ തെളിച്ചുകൊണ്ട് മഹ്ശറയിലേക്ക് നരകത്തെ തെളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പാവപ്പെട്ട മുത്തുനബിയുടെ സമുദായത്തിന് അതിന്റെ ചൂട് സഹിക്കാൻ പറ്റുമോ? നരകവുമായി മഹ്ശറിലേക്ക് വരുകയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നരകത്തെ വിളിക്കുകയാണ്, യാ നാർ ഖൂമീ
നരകമേ എഴുന്നേൽക്കണേ എഴുന്നേൽക്കണേ ഫയഖൂമു അലാ അർബഅത്തി ഖവായിം നാല് കാലുകളുടെ മേൽ നരകം എങ്ങനെയേറ്റ് നിൽക്കുകയാണ് സുബ്ഹാനല്ലാഹ് ഈ കാലുകളായ മനുഷ്യരില്ലയോ ഈ ദുനിയാവിൽ കള്ളു കുടിച്ചവരില്ലയോ ഈ ദുനിയാവിൽ ഉപചരിച്ചവരില്ലയോ ഈ ദുനിയാവിൽ സിനിമ കണ്ടവരില്ലയോ ഈ ദുനിയാവിൽ പൗരത്വ ഭേദഗതി ബില്ല് വന്നപ്പോൾ പോലും സിനിമ കണ്ടുകൊണ്ട് തിയേറ്ററിലേക്ക് ഓടിയവരില്ലയോ സ്വന്തം മാതാപിതാക്കളെ തൃണമൽഗണിച്ചവരില്ലയോ മാതാപിതാക്കളെ അവഗണിച്ചു പോയവരില്ലയോ അവരെ ചീത്ത വിളിക്കുന്നവരില്ലയോ അവരെ ശകാരിക്കുന്നവരില്ലയോ ഭാര്യ മർദ്ദിക്കുന്ന ഭർത്താക്കന്മാരില്ലയോ ഭർത്താവിനെ ചീത്ത വിളിക്കുന്ന ഭാര്യമാരില്ലയോ അയൽവക്കാരുമായി വഴക്കടിക്കുന്ന സഹോദരിമാരില്ലയോ കുടുംബബന്ധം ശാക്തീകരിക്കാത്തവരില്ലയോ കുടുംബ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്തവരില്ലയോ ഒരാൾക്കും ഒരു പണം പോലും കൊടുക്കാതെ നാട്ടിലുള്ള പട്ടിണി പാവങ്ങളുടെ വിഷമങ്ങളും ബദകളും മാറ്റാതെ സമ്പത്ത് കൈവെള്ളയിൽ പിടിച്ചുകൊണ്ട് നിലകൊണ്ടവരില്ലയോ പഠിച്ചു വെക്കണേ ഇരുകാലുകളാകുന്ന മനുഷ്യനെ ശിക്ഷിക്കാൻ അല്ലാഹു നാല് കാലുള്ള നരകത്തെ പടച്ചിരിക്കുകയാണ് 30,000 തലകളാണ് നരകത്തിൽ ഓരോ തലകളിലും 30,000 വായകളാണ് രണ്ട് ചുണ്ടുകളാണ് മുകളിലത്തെ ചുണ്ടിൽ തന്നെ ആയിരക്കണക്കിന് ചങ്ങലകളാണ് ആയിരക്കണക്കിന് ചങ്ങലകളിൽ 70,000 കടിഞ്ഞാണുകളാണ് 70,000 കടിഞ്ഞാണാണ് നരകത്തിന് എന്ന് മൂവായിരം വർഷം നിരന്തരമായി കത്തിച്ച നരകം നാല് കാലുള്ള നരകം 30,000 തലകളുള്ള നരകം ഓരോ തലകളിലും 30,000 വായകളുള്ള നരകം രണ്ട് ചുണ്ടുകളുള്ള നരകം മുകളിലത്തെ ചുണ്ടിൽ തന്നെ ആയിരക്കണക്കിന് ചങ്ങലകൾ ഘടിപ്പിച്ച നരകം 70,000 കടിഞ്ഞാണുള്ള നരകം ആ നരകത്തെ വലിച്ചുകൊണ്ട് 70,000 മലക്കുകൾ അള്ള കൽപ്പിച്ച കാര്യങ്ങൾ അതേപോലെ ശിരസാവഹിക്കുന്നവരായ മലക്കുകളാണ് മലക്കുകളാണ് ആ നരകത്തിന്റെ ചങ്ങലകൾ പിടിച്ചിട്ടുള്ളത് മാലിക് അലൈഹിസ്സലാമിന്റെ അകമ്പടിയോടുകൂടി ഈ മലക്കുകൾ ഇതാ മഹ്ശറിലേക്ക് തെളിച്ചു കൊണ്ടുവരുകയാണ് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് 70,000 കടിഞ്ഞാണുകൾ അവരുടെ കൈകളിൽ നിന്ന് തെറിച്ചു പോവുകയാണ് വഴുതി പോവുകയാണ് കടലിൽ കടന്നുകൊണ്ട് അലിയിലേക്ക് കടന്നു വരുന്ന കപ്പിത്താനില്ലാത്ത കപ്പല് പോലെ കപ്പിത്താനില്ലാത്ത കപ്പല് കടന്നുകൊണ്ട് കടലിന്റെ അടിയിൽ കടന്നു ഉലയുന്നത് പോലെ മഷറിയിലേക്ക് വന്നുകൊണ്ട് ഈ നരകം വന്ന് ഉലയുകയാണ് അടി ഉലയുകയാണ് ജനങ്ങൾ പീഡിക്കുകയാണ് പറയുകയാണ് ഭീകരമായ രംഗമാണ് സാബ ഭീകരമായ രംഗമാണ് സാബ കൊട്ടാര സമാനമായുള്ള തീപ്പൊരിയാണ് ആ നരകത്തിൽ നിന്ന് പുറത്തേക്ക് വരിക അതിശക്തമായ രീതിയിലുള്ള തീപ്പൊരിയാണ് കടന്നു വരിക മഞ്ഞ നിറത്തിലുള്ള ഒട്ടക കൂട്ടങ്ങൾ പുറത്തേക്ക് ചാടുന്നത് പോലെ ജനങ്ങൾക്ക് തോന്നുകയാണ് ഇതൊരു തോന്നലല്ല നേരിട്ട് കൺമുന്നിൽ കാണുകയാണ് നരകത്തെ മശ്രയിൽ നിൽക്കുന്ന ജനങ്ങൾ മുഴുവൻ പേടിച്ചു പോവുകയാണ് ആ നരകം വന്ന മഹ്ശറിലേക്ക് വരുമത്രേ വല്ലാത്തൊരു അട്ടഹാസമാണ് വല്ലാത്തൊരു തിളച്ചു മറിയലാണ് ജഹന്നമങ്ങ് തിളച്ചു മറിയുകയാണ് വല്ലാത്തൊരു ഭീകരമായ ശബ്ദത്തോടുകൂടി മഹ്ശറിലേക്ക് കടന്നു വരുമത്രേ അവസാനം ഈ ലോകത്തിന് തമ്പുരാനായ ഈ ലോകത്തിന് ജഗന്നിയന്താവായ ഈ ലോകത്തിന് പരിപാലകനായ ഈ ലോകത്തിന് സർവേശ്വരനായ ഈ ലോകത്തിന് സർവാധിപതിയായ ഈ ലോകത്തിന് സൃഷ്ടികർത്താവായ ഈ ലോകത്തുള്ള സർവജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവനായ കിഴക്കൻ ചക്രവാളങ്ങളെന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ പടവൃക്ഷങ്ങളെന്ന് കടകൂതനങ്ങൾ പൊടിച്ചുകൊണ്ട് വിദൂരങ്ങളെന്ന് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷിപ്പറവാദികൾക്ക് മുൻചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ്
ആർത്തിരമ്പി വരുന്ന കടലിന്റെ ആഘാതമാകുന്ന കർത്തത്തിലൂടെ ഉളിയിട്ട് നീങ്ങി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മ ദർശനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന ജഗന്യന്താവായ പരിപാലകനായ പടച്ചറപ്പിന്റെ മുന്നിൽ വന്നുകൊണ്ട് ആ നരകം സുജൂത് ചെയ്യും. അത്രേ നരകമല്ല എന്റെ മുന്നിൽ സുജൂദിൽ കടക്കുകയാണ്. അവിടെ കടന്നിട്ട് റബ്ബിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ പടച്ചറപ്പേ ഹല്ലി ബൈനി വബൈന അസ്വാജി, എനിക്കും എന്റെ അണകൾക്കിടയിലും ഒന്ന് വേർതിരിക്കണേ അല്ലാ. നാലാമത്തെ ഘട്ടം തുടങ്ങുകയാണ് അത് മഹ്ശറയാണ്. ഒന്നാമത്തെ ഘട്ടം ആലമുല്ലർവാഹാണെങ്കിൽ ആത്മാക്കളുടെ രോഗമാണ് എങ്കിൽ, രണ്ടാമത്തെ ഘട്ടം ദുനിയാവാണ് എങ്കിൽ, മൂന്നാമത്തെ ഘട്ടം ഖബറാണ് എങ്കിൽ, നാലാമത്തെ ഘട്ടമാണ് അത് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നരകം ഇതാ കടന്നു വന്നിരിക്കുകയാണ്. നരകം വന്ന് സുജൂദിൽ കടന്ന് അല്ലയോട് ചോദിക്കുന്നത്, അല്ലാ എന്റെ ഇണയെ എനിക്ക് നൽകണേ അല്ലാ. നരകം അതിന്റെ ഇണയെ തേടുകയാണ്. ഉടനെ അല്ലാഹു മലക്കുകൾ മുഖേന ചോദിക്കുകയാണ്, നരകമേ ആരാണ് നിന്റെ ഇണയൊന്ന് പറയണേ. നരകം ഉടനെ പറയുകയാണ്, ഈ ദുനിയാവിൽ പണത്തിന്റെ പളവളപ്പിൽ നടന്നവരില്ലയോ, പാവങ്ങളുടെ കണ്ണീരൊപ്പാതെ നിരാലംബര കമലംബമാകാതെ നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കാതെ അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാതെ വിധവകൾക്ക് തുണയാവാതെ രോഗികളെ സഹായിക്കാതെ സമ്പത്ത് പിടിച്ചു വച്ചതായ ആളുകളില്ലയോ, കണ്ണുപിടിച്ച് തീർത്തവരില്ലയോ, വ്യഭിചരിച്ച് തീർത്തവരില്ലയോ, സിനിമ കണ്ടവരില്ലയോ, സീരിയൽ ദർശിച്ചവരില്ലയോ, പരിശുദ്ധമായി ശാമകര് പിന്നടയിൽ യാസീൻ സൂറത്തോതാതെ ബാക്കിയ സൂറത്തോതാതെ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാതെ നമസ്കാരങ്ങൾ ചിട്ട വെക്കാതെ നോമ്പുകൾ കൃത്യത വെക്കാതെ